ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്ന തിരുവഴുത്തിലേക്ക് വീണ്ടും ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേം എന്ന പട്ടണത്തിൽ ജനിച്ച കർത്താവായ യേശുവിൻ്റെ ജനനത്തിങ്കൽ ഉദിച്ചുയർന്ന മനോഹരമായ നക്ഷത്രം കണ്ട് കിഴക്ക് നിന്ന് പുറപ്പെട്ടു വന്ന വിദ്വാൻമാർ യഹൂദന്മാർക്ക് രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ നാം തിരുവെഴുത്തിൽ കൂടെ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം അതിയാദൃശ്യമായിരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ മനുഷ്യവർഗത്തെ ഉദ്ധരിച്ചെടുക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികയായിരുന്നു മശിഹായുടെ മനുഷ്യാവതാരം. സ്വർഗഘടികാരത്തിൽ നിയോഗിതമായപ്പോൾ സ്വർഗത്തിലെ സകല മഹിമയും മഹത്വവും വിട്ട് ആട്ടിടയന്മാരുടെ പട്ടണമായ ബേത്ലഹേമിൽ ഇശായുടെയും ദാവീദിൻ്റെയും വംശത്തിൽ നമ്മുടെ കർത്താവായ യേശു ജോസഫ് മറിയം ദമ്പതികളുടെ ആദ്യജാതനായി ഭൂമിയിൽ വന്നു ജനിച്ചു. കർത്താവായ യേശുവിൻ്റെ ജനനത്തിങ്കൽ ദരിദ്രരായ ആട്ടിടയന്മാർ സ്വർഗീയ ദൂതന്മാരുടെ സന്ദേശം അറിഞ്ഞ് ശീലയിൽ പൊതിഞ്ഞ ശിശുവിനെ കാണുവാൻ അവർ യാത്രയായി. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ വിദ്വാൻമാർ ആകാശത്ത് ഉദിച്ചുയർന്ന നക്ഷത്രത്തെ കണ്ടിട്ട് യഹൂദ രാജാവിനെ തേടി യാത്രയായി. അവർ ശ്രേഷ്ഠരായ വിദ്വാൻമാരായിരുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന് യഹൂദ രാജാവിൻ്റെ നക്ഷത്രത്തെ തിരിച്ചറിയുവാനും അതിലുപരി ഈ ശിശുവിനെ പോയി കാണുമ്പോൾ ഒരിക്കലും വെറും കൈയോടെ പൊയ്ക്കൂടാ എന്നുള്ളതും അതിലുപരി സ്വർഗം വിട്ട് താണലോകത്തിലേക്ക് വരുന്ന ഈ യഹൂദ രാജാവ് ഭാവിയിൽ ആരായിത്തീരുമെന്നുള്ള അറിവോടുകൂടെയാണ് ഈ വിദ്വാൻമാർ യേശുവിന് കാഴ്ചവെച്ചത്. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ആ തിരുവെഴുത്തിലേക്ക് കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 2 അതിൻ്റെ 2 11 വാക്യവും വായിച്ചാൽ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 11 വാക്യം. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയില് ഈ തിരുവെഴുത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞതാണ്. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ പ്രഗത്ഭരായ 3 വിദ്വാൻമാർ, ഇവർ ദുർമന്ത്രവാദികളോ ആഭിചാരക്കാരോ ഒന്നുമല്ല, ആകാശവിധാനത്തിൽ ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ച വാനനിരീക്ഷകരായ വിദ്വാൻമാരായിരുന്നു. ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ജാതിക പ്രവാചകനായ ബിലെയാം ബാലാക്ക് എന്ന രാജാവിനോട് യഹൂദയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്വാൻമാർ യേശുവിനെ തേടി യാത്രയാകും. അവർ കർത്താവായ യേശുവിനെ കാണുവാൻ ചെല്ലുമ്പോൾ യേശുവിന് കൊടുത്ത പൊന്നെ, മൂറെ, കുന്തിരിക്കം, ഇവയുടെ ആത്മീയ അർത്ഥമായിരുന്നു നമ്മുടെ പഠന വിഷയം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് പേർഷ്യൻ നാട്ടിൽ നിന്ന് വന്ന ഒരു വിദ്വാൻ, അദ്ദേഹമായിരുന്നു കർത്താവായ യേശുവിന് 100 തൈലം കൊടുത്തത്. കർത്താവായ യേശു കഷ്ടം അനുഭവിക്കണമെന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു. ഗെച്ചമന തുടങ്ങി ഗോൽഗോത്ത വരെ രക്ഷകൻ കഷ്ടം അനുഭവിച്ചു. മാനവകുലത്തിൻ്റെ അകൃത്യത്തെയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തെയും ശാപത്തെയും എല്ലാം ചുമന്ന് നമ്മുടെ കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. പരിശുദ്ധ പിതാവേ, തിരിഹിതം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് ഓരോ ദിനവും പറഞ്ഞുകൊണ്ട് അവൻ്റെ കാലടികൾ ആ ഗെച്ചമന എന്ന തോട്ടത്തിലേക്ക് യാത്രയായി. അവിടെ തുടങ്ങി ഗോൽഗോത്തായോളം പീഡനം അനുഭവിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ രക്ഷകൻ മരിച്ചു.
മെസ്സിഹായുടെ കഷ്ടതയുടെ പിന്നിലുള്ള ദൈവിക പദ്ധതിയുടെ ആഴമായിരുന്നു കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചത്. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു മെസ്സിഹ മൂറുതൈലം കുടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ മാനവരാശി പകച്ചു നിൽക്കുമ്പോൾ അശുദ്ധനായ മാനവരാശിയെ മനുഷ്യവർഗത്തെ തൻ്റെ കാൽവരിയിൽ ചൊരിഞ്ഞ പരിശുദ്ധ നണത്താൽ വിശുദ്ധീകരിച്ച് നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ദൈവിക പദ്ധതി. മൂന്നാമതായി അനേക പുത്രന്മാർ, ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ് ബൈബിളിൽ എടുത്തെഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് എടുത്തെഴുതിയിട്ടില്ല എങ്കിലും പുതിയ നിയമ എഴുത്തുകാരിൽ ഒരുവൻ മെസ്സിഹായുടെ വംശപാരമ്പര്യത്തെ എടുത്തെഴുതുമ്പോൾ ആദാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. സൃഷ്ടിയിൽ ആദാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നെങ്കിലും നിത്യനിയമം ഇങ്ങനെയാണ്, പാപം ചെയ്യുന്ന ഏവനും പിശാചിൻ്റെ മകനാണ്. സൃഷ്ടിയിൽ ആദാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നെങ്കിലും നിയമലംഘിയായി തീർന്നപ്പോൾ അവൻ പിശാചിൻ്റെ പുത്രനായി തീർന്നു. പാപം ചെയ്യുന്ന ഏവനും പിശാചിൻ്റെ മകനാണ്. അങ്ങനെ ആ പൈശാച്യ ശക്തിക്ക് പിന്നിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ പിന്നിൽ, ആദാമ്യ വംശത്തിൽ നിന്ന് പുറപ്പെട്ട, ആദാമ്യ ഉറവയിൽ നിന്നൊഴുകിയ എല്ലാം പാപത്തിലേക്കും മരണത്തിലേക്കുമുള്ള യാത്രയായിരുന്നു. എന്നാൽ മാനവരാശിയെ ഉദ്ധരിച്ചെടുത്ത് ദൈവപുത്രന്മാരാക്കി തീർക്കുവാനാണ് നമ്മുടെ മെസ്സിഹ മൂറുതൈലം കുടിച്ചതെന്ന് കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയുണ്ടായി. അതിലുപരിയായി പൗലോസ് ശ്ലീഹാ പറയുന്നു, താൻ പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടതകളാൽ അവൻ തികഞ്ഞവനായി തീർന്നു. സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ദാനലോകത്തിൽ വരുമ്പോൾ വീണ്ടും പരിശുദ്ധ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ്റെ ആ തികവിൻ്റെ പദ്ധതി സ്വർഗമൊരുക്കിയത് കഷ്ടതയായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഈ തിരുവെഴുത്തായിരുന്നു നമ്മുടെ പഠന വിഷയം. മിൽക്കിയോൻ എന്ന പേർഷ്യൻ നാട്ടിൽ നിന്ന് വന്ന ആ വിദ്വാൻ കൊടുത്ത മൂറുതൈലത്തെക്കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട രണ്ടാമത്തെ വിഷയം, ഇതാ ഗാസ്പർ എന്ന് പറയുന്ന ഒരു വിദ്വാൻ കർത്താവായ യേശുവിന് പൊന്നുകൊണ്ട് കൊടുക്കുകയാണ്. ഇത്യോപ്യക്കാരനായ ഗാസ്പർ യേശുവിന് പൊന്നുകൊണ്ട് കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് മെസ്സിഹ തമ്പുരാന്റെ രാജ്യത്വം എന്നുള്ള വിഷയമാണ്. എന്താണ് അവന് പൊന്നുകൊണ്ട് കൊടുക്കുവാനുള്ള കാര്യം? പ്രാരംഭരാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, മെസ്സിഹായ്ക്ക് കൊടുത്ത മൂറുതൈലം അവൻ അനുഭവിക്കുന്ന കഷ്ടതയെയും, മെസ്സിഹായ്ക്ക് കൊടുത്ത കുന്തിരിക്കം അവൻ ഏൽക്കുന്ന പൗരോഹിത്യത്തെയും, മെസ്സിഹായ്ക്ക് കൊടുക്കുന്ന പൊന്ന് അവൻ പ്രാപിക്കുന്ന രാജ്യത്വത്തെയും കാണിക്കുകയാണ്. വളരെ ആഴമേറിയ ഈ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചിന്തിച്ചു തീർക്കുവാൻ സമയം പോരാ. എങ്കിലും അതിൻ്റെ ഒരു ചെറിയ രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു സംഭവബഹുലമായ ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ലോകത്തിലെ എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനവും സ്വസ്ഥതയുമില്ല. ആഗോളവ്യാപകമായി മനുഷ്യൻ ഒരു വലിയ ഭയത്തിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കും നമ്മുടെ രാജ്യത്തിൽ മാത്രമാണോ, അല്ല സഹോദരങ്ങളെ, അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നോക്കിയാലോ, അയൽ രാജ്യമായ സിലോണിൽ നോക്കിയാലോ, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായ യൂറോപ്പിലോ ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ, ലോകത്തിൻ്റെ ഏത് ദിശകളിൽ നോക്കിയാലും മനുഷ്യൻ കാരണം കൂടാതെ ഒരു വലിയ ഭയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. നാളെ ഒരു പ്രഭാതമുണ്ടായിരിക്കുമോ, സൂര്യൻ ഉദിക്കുമോ, നാളെ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു വലിയ ഭയം മാനവരാശിയെ പിടിച്ചുലയ്ക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും നമ്മുടെ പക്കൽ ലഭിക്കുന്ന വാർത്താ മാധ്യമത്തിൽ കൂടെ നമ്മുടെ കാതുകളിൽ എത്തുന്ന വാർത്തകൾ മനുഷ്യവർഗത്തെ ഞെട്ടിപ്പിക്കുകയാണ്. ഏതോ ഒരു വലിയ നാശത്തിലേക്ക് ലോകം കുതിച്ചു പായുകയാണ്. ഏതോ നിന്റെ അവസാനവും മറ്റേതോ നിന്റെ ആരംഭവുമാണ് ഈ ഭയത്തിൻ്റെ പിന്നിലെന്ന് ഇന്ന് ലോകം അംഗീകരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്തായി ലോകത്തിലുണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക തകർച്ച മനുഷ്യനെ ആകെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ സമ്പൽ സമൃദ്ധിയെ നിയന്ത്രിച്ചിരുന്നതിൽ ഒരു വലിയ ഭാഗം പേർഷ്യൻ നാടുകളിലെ എണ്ണപ്പാടങ്ങളായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവന് വഴി തുറന്നുകൊടുത്ത മാർഗമായിരുന്നു അറബിയൻ നാടുകളിലെ എണ്ണപ്പാടങ്ങൾ. പക്ഷേ എണ്ണയ്ക്കുണ്ടായ ആ വിലയിടിവ് ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ പേർഷ്യൻ നാടുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
സമ്പൽ സമൃദ്ധമായി ലോകത്തിൽ തല ഉയർത്തി നിന്നിരുന്ന, ലോകത്തിൽ അറിയപ്പെട്ട അന്താരാഷ്ട്രകരമായ അല്ലെങ്കിൽ അന്താരാഷ്ട്രപരമായിട്ടുള്ള അനേക കമ്പനികൾ ഓരോ ദിനവും പൂട്ടി അടച്ച് അല്ലെങ്കിൽ തൊഴിലാളികളെ പറഞ്ഞുവിട്ട് പ്രസ്ഥാനം നിർത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്കും ദിനം പ്രതി ടെലിഫോൺ ലഭിക്കാറുണ്ട്, വാസപ്പച്ച ഒന്ന് പ്രാർത്ഥിക്കണം, കൂടെയുള്ള 200 ജോലിക്കാരെ പറഞ്ഞുവിട്ടു, കൂടെയുള്ള 150 ജോലിക്കാരെ പറഞ്ഞുവിട്ടു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 1-ാം തീയതി വരെ ഉള്ളു നിന്റെ ജോലി, തുടർന്ന് നീ പൊയ്ക്കൊള്ളാൻ ഇപ്പോൾ കമ്പനി പറയുകയാണ്. 26 വർഷത്തോളം തുടർച്ചയായി സൗദിയിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് പൊയ്ക്കൊള്ളുക ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആഗോളയാപകമായി മനുഷ്യൻ വലിയൊരു ദുരിതത്തിലേക്ക് പായുകയാണ്. 130-140 ഡോളർ ഒരു ബാരൽ ഓയിലിന് വിലയുണ്ടായിരുന്നിടത്ത് അത് നേരെ 1/3 ഇടിച്ച് വിലയിടിച്ച് ലോകത്തെ വലിയൊരു നാശത്തിലേക്ക് താഴ്ത്തുകയാണ്. ഇന്ന് ലോകത്തിലെ സമ്പൽ ഘടനയെ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെ നിയന്ത്രിക്കുന്നത് UNO കീഴിലുള്ള ഒരു സംഘടനയാണ്. യൂറോപ്പിനെയും അമേരിക്കയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഡോളറിൻ്റെ ആ വിലയുടെ അടിസ്ഥാനത്തിലാണ്. പേർഷ്യൻ നാടുകളെ നിയന്ത്രിക്കുന്നത് ഓയിലിൻ്റെ എണ്ണയുടെ വിലയുടെ അടിസ്ഥാനത്തിലാണ്. ഇതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഗോൾഡിൻ്റെ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. UNO എന്നുള്ള വലിയ സംഘടനയുടെ കീഴിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ലോകത്തിൽ ഇന്നും അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അന്ധതയിൽ തപ്പിത്തടയുന്ന ഒരു വിഷയമാണ്, എങ്ങനെയാണ് ഈ $130 വിലയുള്ള ഈ ഓയിൽ ഇടിഞ്ഞ് വെറും $28 വന്നത്. അടുത്ത കാലത്ത് പിന്നെയും പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വില ഇത്ര ഇടിഞ്ഞത്? ആരാണ് ഈ മാർക്കറ്റിൽ വില ഇത്ര ഇടിച്ചത്? പഴയ ഫ്ലൈറ്റുകളൊക്കെ പറക്കുന്നുണ്ട്, പഴയ കപ്പലുകളൊക്കെ ഓടുന്നുണ്ട്, പഴയ കാറുകൾ അതുപോലെ ഓടുന്നുണ്ട്. ഓരോ ദിവസവും കമ്പനികൾ 1000-ക്കണക്കിന് പുതിയ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്. പിന്നെ ഈ ഓയിൽ വില എങ്ങനെയാണ് ഇടിച്ചത്? ഈ മണ്ണൂരൊരു ഒരു 1000 കാറെങ്കിലും കയറ്റിയിട്ടെങ്കിൽ നമുക്ക് പറയാം ഇതുപോലെ എല്ലാ രാജ്യങ്ങളിലും വാഹനം ഓടിക്കാത്തത് കൊണ്ട് എണ്ണ വില ഇടിഞ്ഞതാണ്. നല്ല സഹോദരങ്ങളെ, അങ്ങനെ എണ്ണ വില ഇടിഞ്ഞതല്ല. ഒരു ബാരൽ ഓയില് പേർഷ്യൻ നാടുകളിൽ ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ നിന്ന് അടിയിൽ നിന്ന് കുഴിച്ചെടുത്തോണ്ട് വരണമെങ്കിൽ ഏറെക്കുറെ $26 ചെലവ് വരും. ആ $26 ചെലവഴിക്കുന്ന ഈ ഓയിൽ $28 വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുവാനാണ് പേർഷ്യൻ നാടുകൾക്ക് വന്ന ഗതികേട്. എവിടെ ചെന്ന് തപ്പും? എങ്ങനെയാണ് ഈ വില ഇടിഞ്ഞത്? ആരാണ് ഈ വില ഇടിച്ചത്? പഴയ ഫ്ലൈറ്റുകൾ പറക്കുന്നില്ലേ? പഴയ വാഹനങ്ങൾ ഓടുന്നില്ലേ? പഴയ ട്രെയിനുകൾ ഓടുന്നില്ലേ? പഴയ കാറുകൾ ഓടുന്നില്ലേ? ഈ മണ്ണൂരോ അഞ്ചലോ എവിടെയെങ്കിലും 2 വാഹനമെങ്കിലും കയറ്റിയിട്ടിട്ടുണ്ടോ? ആരാണ് പിന്നെ ഈ വില ഇടിച്ചത്? ഇത് അന്താരാഷ്ട്ര മൂല്യം നിയന്ത്രിക്കുന്ന ഒരു സംഘടന UNO കീഴിലുണ്ട്. അവരാണ് വില ഇടിച്ചത്. ഇതിൻ്റെ പിന്നിൽ ബുദ്ധിമാനായ ഒരു യഹൂദനാണെന്നാണ് ആ ചരിത്ര സംഭവം ഗവേഷകർ പറയുന്നത്. കാര്യം ഇസ്ലാമിക തത്വം അനുസരിച്ച് അവന് 11 പ്രമാണമാണ്. 5 പ്രമാണം വിശ്വാസവും 6 പ്രമാണം അനുഷ്ഠാനവുമാണ്. ആ അനുഷ്ഠാന പ്രമാണത്തിൽ ഒന്നാണ് അവൻ വിശുദ്ധ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വന്തം പ്രമാണത്തിനും സ്വന്തം ജാതിക്കുമെതിരെ വിശുദ്ധ യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പ്രമാണപ്രകാരം ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ എണ്ണവില വർദ്ധിച്ചു നിൽക്കുന്നിടത്തോളം കാലം ലോകത്തിൽ ഭീകര സംഘടനയെ അടിച്ചൊതുക്കാൻ ആർക്കും സാധ്യമല്ല. അമേരിക്കയ്ക്കോ ബ്രിട്ടനോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. ഒരേ ഒരു പോം വഴിയേ ഉള്ളൂ, ഓയിൽ വില ഇടിക്കാമോ, ഭീകര സംഘടന ഒതുക്കാം. ബുദ്ധി അതുപോലെ ഫലിച്ചു ദൈവമക്കളെ. പേർഷ്യൻ നാടുകളിൽ ആളിക്കത്തിയ ഭീകര സംഘടനകളെ ക്ഷണനേരം കൊണ്ട് കെട്ടൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു മാർക്കറ്റിൽ ഓയിൽ വില ഇടിച്ചത്. ആ ഓയിൽ വില ഇടിഞ്ഞതോടുകൂടി പേർഷ്യൻ രാഷ്ട്രങ്ങളെല്ലാം ആടി ഉലഞ്ഞുപോയി. സമ്പൽ സമൃദ്ധമായ പല രാഷ്ട്രങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിലേക്ക് അങ്ങനെ താണുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ഓയിൽ സമ്പൽ സമൃദ്ധിയുടെ പിന്നിൽ തണൽ തേടിയ ആഫ്രിക്കയുടെയും ഏഷ്യയിലെയും ദരിദ്രരായ കോടിക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിലിന് ബാധകമായി കഴിഞ്ഞിരിക്കുക. നമ്മുടെ നാട്ടിൽ പോലും സംഭവിച്ചു. ഓരോ ദിവസവും എത്ര പേരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്? വലിയ പെരുത്ത ലോണുകൾ എടുത്ത വലിയ ബംഗ്ലാവുകളൊക്കെ പണിതു. ഇനി ചുക്കിലി അടിക്കാൻ ഒരു മുളം കമ്പ് മേടിക്കാനുള്ള കാശില്ലാതെ മലയാളി പരക്കം പായുകയാണ് ദൈവമക്കളെ.
യൂറോപ്പിലെ അമേരിക്കയിലെയൊക്കെ കണ്ട കൂറ്റൻ കെട്ടിടങ്ങൾ ഇവിടെ കെട്ടിയുണ്ടാക്കി അതിൻ്റെ കാര്യങ്ങൾ തുടർന്ന് പരിഹരിക്കുവാനുള്ള ശേഷിയില്ലാതെ പോവുകയാണ്. ഓയിൽ വില പറയത്തക്കൊണ്ട് ഒന്നും ഇനിയും വർദ്ധിച്ചു വരത്തില്ല. അത് യു എൻ എയോ യൂറോപ്പോ അമേരിക്കയോ അനുവദിക്കത്തില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്ത കാലത്ത് സമ്പൽ സമൃദ്ധമായ അമേരിക്ക ദാരിദ്ര്യത്തിലേക്ക് വളരെയധികം താണുപോയി. ഡോളർ വില താണുപോയി. അമേരിക്കൻ ബാങ്കുകളൊക്കെ പൊട്ടിപ്പോയി എന്ന് ലോകത്തെ അറിയിച്ചു. അതൊക്കെ അവരുടെ വെറും പ്രകടനം മാത്രമായിരുന്നു. 54 പ്രശസ്തമായ സ്റ്റേറ്റുകളുള്ള ആ വലിയ രാജ്യത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ലോകം മുഴുവൻ അത് വിശ്വസിച്ചു. ചെറുകിട ബാങ്കുകളെല്ലാം പൊട്ടിച്ചു. അതിൻ്റെ ഉള്ളിൽ വിദേശികൾ കൊണ്ടുവന്ന പണങ്ങൾ മുഴുവൻ അമേരിക്കയുടെ സ്വാധീനതയിലായി. ഡോളർ വില വീണ്ടും കുതിച്ചു കയറി. എണ്ണ വില താഴോട്ടിടിഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ ആഗോളവ്യാപകമായി പടർന്നു പിടിക്കുന്ന ഈ സാമ്പത്തിക തകർച്ച എല്ലാ വിധത്തിലും മനുഷ്യനെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു നന്ന സത്യം പറയാം, ഇതൊരാറുമാസം തുടരുന്നെങ്കിൽ നമ്മുടെ മനോഹരമായ കേരളക്കര പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അടിത്തട്ടിൽ പോകുമെന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പോൾ തന്നെ പല കുടുംബങ്ങളും പട്ടിണിയിലേക്ക് താണു കഴിഞ്ഞു. കാര്യം സമ്പൽ സമൃദ്ധിയുടെ ഉറവകളൊക്കെ അടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിലുപരിയായി ലോകത്തെ ഇന്ന് പിടിച്ചുലയ്ക്കുന്ന വലിയൊരു ഭാഗമാണ് ഈ ഭീകര സംഘടന. ദൈവത്തിൻ്റെ പേര് പറഞ്ഞും മതത്തിൻ്റെ പേര് പറഞ്ഞും രാജ്യങ്ങളുടെ പേര് പറഞ്ഞും ആയിരങ്ങളെ ദിനം പ്രതി കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മതവും മതഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ മതഭക്തന്മാരും മതഗുരുക്കന്മാരും ആരെയും കൊല്ലുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് തൻ്റെ സിംഹാസനം സ്ഥാപിച്ചിട്ടാണ് ഈ ക്രൂരതകൾ ലോകത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നത്. അടുത്തതായി നമുക്ക് നോക്കിയാൽ ഭയങ്കരമായ പ്രകൃതിക്ഷോഭമാണ്. വാർത്താമാധ്യമം വളർന്നതോടുകൂടെ ആഗോളവ്യാപകമായി എല്ലാ സംഭവങ്ങളും നമ്മുടെ കാതിലെത്തുകയാണ്. ഒരു കാലത്ത് മഞ്ഞ് മലയെന്ന് ലോകം പ്രഖ്യാപിച്ചിരുന്ന പല മലകളും സൂര്യൻ്റെ ചൂടുകൊണ്ട് ഉരുകിത്തുടങ്ങിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഓസ്ട്രേലിയയിലെ പല മലകളും മഞ്ഞു മലകളാണെന്ന് ലോകം പറഞ്ഞു. പക്ഷേ മഞ്ഞു മലകളല്ല, സൂര്യൻ്റെ ചൂട് വർദ്ധിക്കുന്നു, ഊഷ്മാവ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം പറയുന്നത് സൂര്യൻ ഭൂമിയോടടുത്തു വരുന്നോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. മനുഷ്യന്റെ അറിവവനെ വലിയവനാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനൊന്നും മനുഷ്യനൊന്നും ചെയ്യാനൊക്കത്തില്ല. മനുഷ്യന്റെ മനസ്സിൽ, മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽ, മനുഷ്യന്റെ അറിവിന് പരിഹരിക്കാൻ കഴിയാത്ത ഭയങ്കരമായ പ്രകൃതിക്ഷോഭമാണ്. പണ്ടൊക്കെ ഭൂകമ്പം എന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതമാണ്. പക്ഷെ ഇപ്പോൾ അത്ഭുതമൊന്നുമല്ല. ഭൂകമ്പം ഉണ്ടാകുന്നു, വലിയ കടൽ തിരകൾ അടിക്കുന്നു, ആകാശത്തിലെ ഗതികളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിലെ വാന നിരീക്ഷകരായ നാസ ഓരോ ദിവസവും പുറത്തുവിടുന്ന ന്യൂസുകൾ കേട്ടാൽ ഭയപ്പെട്ടു പോകും. 9,30,000 മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 1,50,000 ഡിഗ്രി ചൂടിലാണ് സൂര്യൻ കത്തുന്നത്. 1 സെക്കൻഡിൽ 186,000 മൈൽ വേഗതയിൽ യാത്ര ചെയ്താണ് പ്രകാശരശ്മി ഭൂമിയിൽ വരുന്നത്. 1 സെക്കൻഡ് സൂര്യൻ കത്തുന്നതിന് 2,000,000 ടൺ ഇന്ധനം വേണം. 9,000,000 ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ സൂര്യനുണ്ട്. പക്ഷേ വേറൊരു വലിയ നന്ന സത്യം, സൂര്യനിൽ വലിയ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുകയാണ്. ഭൂമിയേക്കാൾ വലിയ ഇരുണ്ട ഗർത്തങ്ങൾ. അവയിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷൻ രശ്മിയേറ്റാൽ മനുഷ്യന് ഭയങ്കരമായ ത്വക്ക് രോഗങ്ങൾ, ഭയങ്കരമായ ക്യാൻസറുകൾ ഉണ്ടാകും. ലോകം ഞെട്ടിവറയ്ക്കുന്നു. ഓസോൺ പാളികയ്ക്ക് വിള്ളലേൽക്കുന്നു. പ്രകൃതിയുടെ, ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നു. നമ്മുടെ മശിഹാത്തമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തൻ്റെ അരിമ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, ആകാശത്തിന്റെ ശക്തികൾ ഇളകി മറിയും, വലിയ കൊടിയ തിരമാലകൾ ഉണ്ടാകും. പ്രകൃതിക്ഷോഭത്തിന്റെ മുൻപിൽ മനുഷ്യൻ ഇന്ന് പകച്ചു നിൽക്കുകയാൽ അതിലുപരി മാറാ രോഗങ്ങൾ. അടുത്ത കാലത്ത് ഞാനൊരു ആരോഗ്യ സംഘടനയുടെ ഒരു പ്രൊഫസർ പ്രസംഗിക്കുന്നത് യാദൃശ്യമായി ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നതനുസരിച്ച് 1984 ശേഷം ലോകത്തിൽ പ്രശസ്തമായ പുതിയ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഉള്ള മരുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കലർത്തി മനുഷ്യന് കൊടുക്കുകയാണ്. മനുഷ്യൻ പ്രതിരോധനത്തിനായി ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് നിങ്ങൾ നോക്കിയാൽ, ഒരു ആൻറ്റിബയോട്ടിക് നിങ്ങൾ ഒരു കാര്യത്തിനായി ഭക്ഷിക്കുമ്പോൾ അത് കൂടാതെ 5-4 കൂട്ടം ദോഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വരുത്തുകയാണ്.
മരുന്ന് കമ്പനികൾ ഒരുപാട് വർദ്ധിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നില്ല, പക്ഷേ നൂറുകണക്കിന് പുതിയ പുതിയ രോഗങ്ങൾ കണ്ടെത്തുകയാണ്. പണ്ടൊക്കെ ഈ ഓരോ കണ്ടുപിടുത്തം നടത്തുമ്പോൾ ഈ കണ്ടുപിടുത്തം നടത്താനുണ്ടായ സാഹചര്യത്തോടും കണ്ടുപിടുത്തം നടത്തിയ വ്യക്തിയോടും ഒക്കെ ചേർന്ന് ആ പേരുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ പേര് കൊടുക്കാൻ ഒക്കാതെ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പോലെ നമ്പറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. PN 32 46 അല്ലേ, NH 1 HB 2 ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങളുടെ നമ്പർ നമുക്ക് കാണാം. പനിക്കൊക്കെ തന്നെ പേര് കൊടുക്കുമ്പോൾ എലിപ്പനി, പൂച്ചപ്പനി, തക്കാളിപ്പനി എന്ന് വേണ്ട, ലോകത്തിലറിയാവുന്ന പച്ചക്കറിയുടെയും പഴങ്ങളുടെയും പേരൊക്കെ പറഞ്ഞ് പനിക്ക് പേരിട്ടു. അവസാനം ഇപ്പോൾ അതില്ലാതെ വന്നപ്പോൾ നമ്പർ ഇടുകയാണ്. രോഗം ഒരുപാട് കൂടി ദൈവമക്കളെ. പക്ഷേ പുതിയ മരുന്നുകളൊന്നുമില്ല. മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. ഒന്നാമത് മനുഷ്യന് ഭയങ്കര ഭയം. ലോകത്തിൽ പലർക്കും പല കാര്യങ്ങളുടെ അറിവില്ല. ഇവൻ ഈ വലിച്ചു വാരി തിന്നുന്ന മരുന്ന് വെറും ചുണ്ണാമ്പുപൊടിയാണ്. പണ്ടക്കാലത്ത് നമ്മുടെ മതിലുകളിലൊക്കെ ചുവരെഴുതാൻ ഉപയോഗിച്ചിരുന്ന കുമ്മായമാണ് ഇവൻ ചാക്ക് കണക്കിന് ഗുളിയായിട്ടടിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങൾ കൊണ്ടുവന്ന് ആശുപത്രി കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സംഭവമൊന്നും മനുഷ്യൻ അറിഞ്ഞുകൂടാ. ഡയബറ്റിക് കേട്ടിട്ടില്ലേ? ലോകത്തിൽ ഇന്ന് കേരളത്തിൽ 63.5% ആളുകൾക്കും ഡയബറ്റിക് ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തു നോക്കിക്കുക, അവന് ഡയബറ്റിക് രോഗിയാണ്. എവിടെ നോക്കിയാലും ആ രോഗം നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു സഹയാത്രികനായിട്ട് മാറിയിരിക്കുകയാണ് ഡയബറ്റിക്. എന്നാൽ ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ചൊന്നും മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഡയബറ്റിക്കിനൊരു വ്യവസ്ഥയുണ്ട്. ഭക്ഷണം കഴിക്കാതെ 80, ഭക്ഷണം കഴിച്ചാൽ 120. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതാരാണ് ഈ 80 120 വെച്ചെന്നുള്ള അറിവ് ആർക്കുമില്ല. ഇതൊക്കെ അമ്മേ കമ്പനി മരുന്ന് കമ്പനികൾ വെച്ചതാണ്. 1974 അമേരിക്കയിലൂടെ ഒരു അവിടുത്തെ ഒരു മെഡിക്കൽ സംഘടന ഈ ലോകത്തിലെ ഈ ഡയബറ്റിക്കിൻ്റെ ലെവൽ വെച്ചപ്പോൾ നോർമലായിട്ട് ഉള്ളത് 200 240 ഭക്ഷണം കഴിക്കാതെ 200, ഭക്ഷണം കഴിച്ച് 240 അന്ന് ലോകത്തിൽ 3.5% ഡയബറ്റിക് രോഗിയെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ കാലം കഴിഞ്ഞപ്പോൾ 89 അവന്മാർ മരുന്ന് വിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒറ്റയടിക്ക് അവന്മാർ അതങ്ങോട്ട് ഇടിച്ചു. 180 ആക്കി. അപ്പോഴേക്കും നമ്മുടെ ലോകത്തിൽ ഏതാണ്ട് ഒരു 13.5-14% പേർ ഒറ്റ രാത്രി കൊണ്ട് ഡയബറ്റിക് രോഗിയായി. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത കാലത്ത് 1990 ലോകത്തിലെ കമ്പനികളെല്ലാം കൂടെ കൂടി ഈ കപ്പപ്പൊടിയും ചുണ്ണാമ്പൊടിയും വിൽക്കണ്ടേ, അവന്മാരെല്ലാം കൂടെ കൂടി അടുത്ത പരിപാടി ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കാതെ 80, ഭക്ഷണം കഴിച്ച് 130 120. പ്രിയമുള്ളവരെ, അത് ഒറ്റ രാത്രി കൊണ്ട് കേരളത്തിൽ 63% ആളുകൾ ഡയബറ്റിക് രോഗിയായി. ഇതാരാണ് ഈ ലെവല് വെച്ചത്? 200 300 മനുഷ്യൻ ജാഗത്തില്ല. ഇന്നാൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യും അച്ഛാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ ഡയബറ്റിക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് 462 ഉണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ പോകേണ്ടതാണ്. ഞാൻ അന്നും പ്രസംഗിച്ചു. ഞാൻ അന്നേരമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എടാ, 462 ഉണ്ടായിട്ട് ഞാൻ മരിച്ചു പോകുന്നില്ല. അപ്പോൾ പിന്നെ ആരടാ ഇത് വെച്ചെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് ദൈവം തമ്പുരാൻ വെച്ചതോ ബൈബിൾ പറഞ്ഞതോ ഒന്നുമല്ല, ഇത് നമ്മുടെ മരുന്ന് കച്ചവടക്കാർ വെച്ചതാണ്. അതുകൊണ്ട് ഈ ഡയബറ്റിക്കൊക്കെ നോക്കി നമ്മൾ പേടിക്കാനൊന്നും പോകരുത്. അയ്യോ മക്കളെ, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചാകത്തില്ല. അവസാന ചോറൂടെ ഉണ്ടിട്ടേ നമ്മൾ ചാകത്തുള്ളൂ. മരിക്കുന്നതിനും വേണ്ട ഒരു ഭാഗ്യം, മരിക്കുന്നതിനും വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മരിക്കാൻ പെട്ടെന്ന് നടക്കത്തില്ല. പണ്ട് ഞാൻ കറുകച്ചാലി ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ കാര്യം പറഞ്ഞു. താനും ഭാര്യയും കൂടെ വഴക്കുണ്ടാക്കിയപ്പം ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, തനിക്ക് പോയി തൊലയല്ലോടോ എന്ന് ചോദിച്ചു. 2-3 ആയപ്പോൾ അന്നാ ഞാൻ തൊലഞ്ഞു കാണിക്കാമെന്ന് പറഞ്ഞു പോയതാണ്. പോയിട്ട് എന്ത് ചെയ്തു? താനൊരു കയറെടുത്ത് കെട്ടിത്തൂങ്ങി. പഴയ കയറാണ്, കയറ് പൊട്ടി താഴെ വീണു. കാലൊടിഞ്ഞ് 1 ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്നു. പിന്നെയും സുഖം പ്രാപിച്ചു വന്ന് വീട്ടിൽ കലഹം തുടർന്നപ്പോൾ ഭാര്യ പറഞ്ഞു, തനിക്ക് പോയി ചത്തുകൂടെ ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ തീരുമാനിച്ചു ചത്തേക്കാം. ആ പ്രാവശ്യം നാടൻ കയറ് വിട്ട്, ചണക്കയറ് വിട്ടു, പ്ലാസ്റ്റിക് കയറുമായിട്ടാണ് പോയത്. പ്ലാസ്റ്റിക് കയറുമായിട്ട് കഴുത്തെ കുരുക്കി ചാടി പ്ലാവിൻ്റെ കമ്പ് മുടിഞ്ഞുപോയി. അവിടെ അന്നേരവും 3 ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞു, അച്ചു ചാകുന്നതിനും വേണം ഒരു ഭാഗ്യം. എത്രയോ പ്രാവശ്യം ചാകാൻ നോക്കിയിട്ടും ചാകാതെ നടക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഓർത്ത് പേടിക്കണ്ട. ആഗോളവ്യാപകമായ ഒരു വലിയ നാശത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവമക്കൾ. അപ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ ഭൂമിയിൽ വരുന്നുണ്ട്.
പക്ഷേ തക്കതായ മരുന്നുകളൊന്നുമില്ല. അടുത്ത കാലത്ത് കണ്ടില്ലേ, ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന ഒരു രോഗം ലോകത്തെ പിടിച്ചോലച്ചു. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ്, ആഫ്രിക്കയിൽ നാടുകളിൽ കാണപ്പെടുന്ന ഒരു മുളയുടെ പേരാണ് ഈ ചിക്കൻ ഗുനിയ. അപ്പൊ ഈ പനി വന്നാൽ ഏതവനും ഇങ്ങനെ വളഞ്ഞു നിൽക്കുമെന്നാണ് അതിന്റെ ചുരുക്കം. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, വലിയ ഇലക്ട്രിസിറ്റി പോസ്റ്റ് പോലൊക്കെ നിന്നവൻ ചിക്കൻ ഗുനിയ പഠിച്ചിട്ട് എട്ടേ പത്തേ എന്നും പറഞ്ഞാ നടക്കുന്നു. ഒന്നിനും ഒരു മരുന്നുമില്ല. ഞാനന്ന് ഇരിക്കുന്നത് പറവൂരാണ്. അവിടെ നമുക്കൊരു ഹോമിയോ ഡോക്ടറുണ്ട്, വല്ലപ്പോഴും വന്നു പോകും. അദ്ദേഹം ഒരു മാടക്കടയിട്ടുകൊണ്ട് അവിടെ ഇരുന്നതാണ്. ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല, ഒരുപാട് കടമായിരുന്നു. ചിക്കൻ ഗുനിയ വന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്ന പോലെ ഏത് നായിക്കൊരു നല്ല ദിവസം ഉണ്ടല്ലോ. ആരോ പേപ്പറുകാർ മനോരമക്കാർ എഴുതി കൊള്ളാം ഹോമിയോ മതി മരുന്ന് ചിക്കൻ ഗുനിയയ്ക്ക് കൊള്ളാം. പുള്ളി കേട്ടപാടെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഉളിയ എടുത്ത ചാക്ക് കണക്കിന് ഇറക്കി എന്നോട് പറഞ്ഞ് പരിപാടി ജയിച്ചാ. ഒരു കമ്പ്യൂട്ടറും മേടിച്ചു, ഒരു ആറ്റിവായും മേടിച്ചു, 20,000 രൂപ കടമുണ്ടായിരുന്നു, അത് മേടി. പിന്നെ ആശുപത്രി ഇച്ചൂടെ മെച്ചപ്പെടുത്തി, ഫ്രണ്ടിൽ ക്ലാസ് വിട്ടു. സംഭവം ചിക്കൻ ഗുനിയ വന്നതാണ്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, പുതിയ പുതിയ രോഗങ്ങൾ വരികയാണ്, മരുന്ന് കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. ലോകം ഏതോ ഒരു വലിയ അനർത്ഥത്തിലേക്ക് ഒഴുകുകയാണ്. അതിലുപരിയായി നമുക്ക് നോക്കാം, അധാർമികത ഭൂമിയിൽ പെരുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ പേപ്പറൊന്ന് വായിച്ചു നോക്കിക്കേ, വായിച്ചാൽ നമ്മളങ്ങ് ഞെട്ടിപ്പോകും. മൃഗം പോലും ചെയ്യത്തില്ല, മൃഗം പോലും മറ്റൊരു മൃഗത്തോട് ചെയ്യാത്ത വണ്ണമുള്ള ക്രൂരതയല്ലേ ലോകത്തിൽ നടക്കുന്നത്. അധാർമികതയുടെ അഴുക്ക് ചാലിൽ മുങ്ങിക്കുളിച്ച് ശാപയോഗ്യമായി നരകത്തിലേക്ക് ഒഴുകുന്ന ഒരു ശപിക്കപ്പെട്ട തലമുറയിലല്ലേ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പറയുന്നത് ശാസ്ത്രം പുരോഗമിച്ചെന്നില്ലേ? എന്ത് പുരോഗതിയാണ് ഉണ്ടാക്കി കൊടുത്തത്? ദൈവം ദാനമായി തരുന്ന കുഞ്ഞുങ്ങൾ പിഞ്ചോമനകളായി ഇരിക്കുമ്പോളെ അവരുടെ മനസ്സിൽ മ്ലേച്ഛതയുടെ രൂപം വരയ്ക്കുന്ന ടെലിഫോണുകളും ഇന്റർനെറ്റുകളും ഒക്കെ ലോകത്തിലേക്ക് വന്നില്ലേ? ഇതെല്ലാം പാതാളവാതുക്കൽ സാത്താൻ തന്ത്രം മെനയുന്നതാണെന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അധാർമികത ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഭക്തനായ ദാനിയേൽ പറഞ്ഞു അന്ത്യകാലത്ത് ഒരുപാട് ബുദ്ധിമാന്മാരുണ്ടാകുമെന്ന്. പണ്ട് പറയത്തക്ക വലിയ ബുദ്ധിമാന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാന്മാർ. ഇന്ന് ലോകത്തിൽ ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട്. ഇന്ത്യയിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടൊരു സ്കൂളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ രാജ്യത്തിൻ്റെ തൂണുകളാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ രാജീവ് ഗാന്ധിയുടെ കാലത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ്. കാര്യം ബുദ്ധിമാന്മാർ ലോകത്തിൽ വർദ്ധിക്കും. ദാനിയേൽ പറഞ്ഞു അന്ത്യകാലത്ത് ബുദ്ധിമാന്മാർ വർദ്ധിക്കുമെന്നാണ്. ബുദ്ധി വർദ്ധിച്ചു എന്നുള്ളത് അസത്യമാണ് ദൈവമക്കളെ. പക്ഷേ ഈ ബുദ്ധി ഉണ്ടാക്കി കൊടുത്തത് മനുഷ്യന്റെ നാശമാണ്. മനുഷ്യൻ കണ്ടെത്തിയ ആറ്റമിക് ആയുധം. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഒബാമ മുഴുവൻ ലോകത്തും ചുറ്റിത്തിരിഞ്ഞ് സമാധാനം പ്രസംഗിക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ ആയുധപ്പുരയിൽ ഇരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ ഭൂമിയെ 156 പ്രാവശ്യം ഒന്നിനു പുറകെ ഒന്നായി ചുട്ടരിക്കാൻ ശേഷിയുള്ള ആറ്റമിക് ആയുധങ്ങളാണ് അമേരിക്കയുടെ ആയുധശാലയിൽ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രാന്ത് തോന്നിയ ഒരു ബട്ടൺ അമർത്തിയാൽ ഇതെല്ലാം കൂടെ ചുട്ടെരിയും. ദൈവമക്കളെ, സംഭവം യാദൃശ്യമല്ല, തിരുവെഴുത്ത് പറഞ്ഞതാണ്. സോദോമിൽ തീ സ്വർഗത്തിൽ നിറങ്ങണമായിരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ കത്തിക്കോളൂ. ഭക്തനായ പത്രോസ് ദരിദ്ര മനുഷ്യനാണ്, മെസ്സിയായെ കണ്ട് അനുഗമിച്ചു, പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ആ സ്ത്രീക തൻ്റെ ലേഖനത്തിൽ എഴുതി ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങും, ഭൂമിയുടെ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. സംഭവം ഇന്ന് ലോകത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അതിലുപരിയായി നമ്മൾ നോക്കിയാൽ യുദ്ധകൊതിയന്മാരായ ഭരണകർത്താക്കന്മാർ. അടുത്ത കാലത്ത് കണ്ടില്ലേ, കൊറിയയിൽ അമേരിക്കയുടെ ന്യൂയോർക്ക് പട്ടണത്തിൽ പോയി ബോംബിടാൻ ശേഷിയുള്ള ആ മിസൈലുകളാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഭക്ഷണത്തിനും പാർപ്പിടത്തിനും പണമില്ലാത്ത എത്രയോ രാഷ്ട്രങ്ങൾ ഇന്ന് ഈ മത്സരത്തിന് അടിമപ്പെട്ടിട്ട് ആറ്റമിക് ആയുധങ്ങൾ ഉണ്ടാക്കി അവരുടെ ആയുധപ്പുരകൾ കൂട്ടുകയാണ്. അമേരിക്കയുടെ കയ്യിൽ ഇങ്ങനെയാണെങ്കിൽ യൂറോപ്പിൻ്റെയും ലാറ്റിൻ അമേരിക്കയുടെയും പേർഷ്യൻ നാടുകളുടെയും അതുപോലെ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയൊക്കെ ആയുധശാല തപ്പാൻ നോക്കിയാൽ ഈ ഭൂമിക്കൊരു രക്ഷയുണ്ടാകുമോ? പോട്ടെ, ഇത് അഴിച്ചു പറിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കുമോ? അതുമില്ല, ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ആരും ഒഴിഞ്ഞു മാറത്തില്ല.
സമാധാനം പ്രസംഗിക്കുന്നെങ്കിലും ബോംബ് അകത്തിരുന്ന് പുകയാണ് പല രാഷ്ട്രങ്ങളുടെയും. അതിലുപരിയായി ദൈവമക്കളെ മനുഷ്യനെയെല്ലാം ഒന്ന് ഏകീകരിക്കുവാൻ ശാസ്ത്രം ഒരുങ്ങുകയാണ്. ലോക പ്രശസ്തമായ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയാണ് മോട്ടറോളോ. മോട്ടറോളോ ഓസ്ട്രേലിയയിൽ അതിൻ്റെ കമ്പനി സ്ഥാപിച്ച് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് ഈ മനുഷ്യൻ്റെ കയ്യിലോ നെറ്റിമേലോ കുത്തുവാനുള്ള 666 മൈക്രോ ചിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊക്കെ ലോകത്തിൽ കേട്ടാ വലിയ അത്ഭുതം തോന്നും. മലയാള മനോരമയിൽ ഒരു സമയത്ത് തുടർച്ചയായി വരുമായിരുന്നു. കൈമേലോ നെറ്റിമേലോ മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ ഊഷ്മാവ് നിൽക്കുന്നത് കയ്യിലും നെറ്റിമേലുമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർമാർ കുഞ്ഞിൻ്റെ പനി അറിയാൻ ആദ്യം നെറ്റിയെ കൈവച്ച് നോക്കും, പിന്നെ കൈവിരലിൽ കയ്യിൽ പിടിച്ചു നോക്കും. അപ്പോൾ കൈത്തണ്ടിലും നെറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ ഊഷ്മാവ് നിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡിയുടെ കാലത്ത് അമേരിക്കൻ ആർമിയെ തമ്മിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആദ്യം ഈ പരിപാടി കൊണ്ടുവന്നത്. പക്ഷെ കെന്നഡി അനുവദിച്ചില്ല. നിന്ന് ലോകത്തിൽ അത് സർവ്വസാധാരണമാണ്. ജർമ്മനിയിൽ എത്രയോ സമ്പന്നന്മാർ 666 നമ്പർ വന്നിട്ടില്ല, ചിപ്പേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്പർ അവരേറ്റിട്ടില്ല, പക്ഷെ ആ ചിപ്പ് കയ്യിൽ കയറ്റിയിരിക്കുകയാണ്. ഒരു ചെറിയ നെല്ലരിയുടെ വലിപ്പമേ ഉള്ളൂ. ചെറിയ നമ്മുടെ കണക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബിരിയാണി വെക്കാൻ മേടിക്കുന്ന അരിയുണ്ടല്ലോ, ആ ബിരിയാണി അരി ഒടിച്ചെടുത്താൽ എന്ത് വലുപ്പം വരും? അത്രമാത്രം വലുപ്പം. അതിനകത്തൊരു 3500 ഡിജിറ്റൽ വാക്കുകൾ കയറ്റാം. നമ്മുടെ റേഷൻ കാർഡും നമ്മുടെ എല്ലാ ആധാരങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാം. നമ്മൾ ചെന്നാൽ അത് കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് പ്രോഗ്രാം ചെയ്ത് ഈ ചിപ്പിനകത്തോട്ട് സേവ് ചെയ്തിട്ട് ഒരു ചെറിയ സിറിഞ്ച് ഉപയോഗിച്ച് ഒരു ചെറിയ ആൻറ്റിബയോട്ടിക് മെഡിസിനും കൂടെ നമ്മുടെ കൈക്കുള്ളിലോട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റിയാൽ മതി. ഒരു തൊള്ളി ബ്ലഡ് വരും, അതിങ്ങനെ തുടച്ചു അവരാച്ചൻ പോയിക്കൊള്ളാൻ പറയും. പിന്നെ ഒന്നും നമ്മൾ കൂടുതൽ കൊണ്ടു നടക്കേണ്ട ദൈവമക്കളെ. നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ഒന്നും തന്നെ വേണ്ട. ഇതൊന്നും യാദൃശ്യമല്ല. വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ പറഞ്ഞു, മെസ്സിയാതമ്പുരാന്റെ മരണാനന്തരം സുവിശേഷത്താൽ ബന്ധിതനായി പത്മോസിൽ കിടന്ന ഭക്തനായ യോഹന്നാന് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് സ്വർഗീയ ദർശനത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തു, കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കാത്തവന് വാങ്ങാനോ വിൽക്കാനോ ഒക്കത്തില്ല. ലോകം അന്ന് അമ്പരപ്പോടെയാണ് അത് കേട്ടത്. പക്ഷെ ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട് ആധാർ കാർഡ്. നമ്മുടെ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും കാലത്ത്, തുടർന്ന് കോൺഗ്രസ് ഭരണത്തിൽ വരുന്നെങ്കിൽ 2025 ഭാരതത്തിലെ എല്ലാവർക്കും കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കുവാനുള്ള എഗ്രിമെന്റ് വെച്ച ശേഷമാണ് താൻ പ്രധാനമന്ത്രി സ്ഥാനം വിട്ടിറങ്ങിയിരിക്കുന്നത്. അതിന് മുന്നോടിയാണ് നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് കണ്ടിട്ടില്ല. ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ രേഖയും കണ്ണിൻ്റെ റെറ്റിനയുമാണ് അതിൻ്റെ ബയോമെട്രിക്കായിട്ട് എടുക്കുന്നത്. കാര്യം ഇത് രണ്ടും മാറ്റാനൊക്കത്തില്ലെന്നാണ് അറിവ്. എന്നാൽ കണ്ണിൻ്റെ റെറ്റിന മാറ്റി വെക്കാം. അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന അങ്കമാലിയിൽ അവിടെ ഒരു ഹോസ്പിറ്റലിൽ റെറ്റിന മാറ്റി വെച്ച് മടങ്ങിപ്പോയ ഒരാളെ ഞാൻ കണ്ട് സംസാരിപ്പാനിട വന്നു. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന നമുക്ക് മാറ്റി വെക്കാം, പക്ഷേ ഈ കൈരേഖ മാറ്റാനൊക്കത്തില്ല. ലോകത്തിൽ ഇന്ന് ഏറെക്കുറെ 750 കോടിയോളം ജനങ്ങളുണ്ട്. ഈ 750 ജനങ്ങളുടെയും ഈ വലതു കലത്തിൻ്റെ ഈ പെരുവിരലിലെ രേഖകളെല്ലാം വ്യത്യസ്തമാണ്. ഒരിക്കലും മാറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് അതാണ് ഇന്ന് റിക്കാർഡിക്കലായിട്ട് എടുത്തിരിക്കുന്നത്. പണ്ടേ കാലത്തൊക്കെ നമ്മൾ സൈൻ ചെയ്യുമായിരുന്നു. 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ ഒക്കെ പഠിച്ച നമ്മുടെ അപ്പച്ചന്മാർ ഒപ്പിടുന്നത് കണ്ടിട്ടുണ്ടോ? 2 എഴുതിയിട്ട് അടിയിൽ കൂടെ ഒരു കുത്തിവരയാണ്. എൻ്റെ ട്രെയിനിങ് കാലത്ത് അവിടെ 2 പാസ്റ്റപ്പച്ചന്മാരുണ്ടായിരുന്നു. ഒന്ന് പറക്കോട് കുഞ്ഞുച്ചാനും മറ്റൊന്ന് കൊല്ലടവ് കൊച്ചുകുഞ്ചാനും. 2 പാസ്റ്റർമാരാണ്. അപ്പം ഇവർ 2 ഒപ്പിട്ടാൽ ഒരുപോലെ ഇരിക്കും. 2 എഴുതി ഇണ്ണാന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇണ്ണാ എഴുതി അടിയിൽ വരയിടുന്നതാണ് അവരുടെ ഒപ്പ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇന്ന് അതിന് വാല്യൂല്ല. പക്ഷെ നിങ്ങളുടെ വലുതുകരങ്ങൾക്ക് വാല്യൂണ്ട്. സംഭവം യാദൃശ്യമാണോ? അല്ല ദൈവ മക്കളെ. മനസാക്ഷികത്തിൽ ജീവിച്ച ഇയോവിന്റെ പുസ്തകത്തിൽ എഴുതി, നീ മനുഷ്യനെ തമ്മിൽ തിരിച്ചറിയുവാൻ അവന്റെ കൈകളിൽ രേഖകൾ വരച്ചിരിക്കുന്നു. മനുഷ്യന്റെ കൈകളിൽ രേഖ വരച്ചിരിക്കുന്നെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇയോവാണ് പറയുന്നത്, മനുഷ്യനെ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് നീ അവന്റെ കൈകളിൽ രേഖ വരച്ചിരിക്കുക. 1.5 സ്ക്വയർ ഇല്ല നമ്മുടെ കൈ, പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള വരകൾ അത്ഭുതമാണ് ദൈവമക്കൾ. ലോകം ഒരു വലിയ പുരോഗതിയിലേക്ക് എത്തി. സത്യം തന്നെ,
മറുഭാഗം നാശത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഗോളയാപകമായി നിങ്ങൾ നോക്കിയാൽ വലിയൊരു ഭയത്തിലാണ് ലോകം ഇരിക്കുന്നത്. ആളിക്കത്തുന്ന ഒരു വീടിൻ്റെ ഉള്ളിൽ ഞാൻ സുരക്ഷിതനാണെന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ഒരു പ്രാന്തൻ്റെ ഗതിയാണ് ഇന്ന് ലോകത്തിൻ്റെ ഗതി. എവിടെ നോക്കിയാലും ആ മനുഷ്യനങ്ങ് അധാർമികതയിൽ പോവുകയാണ്. പണ്ടൊക്കെ വിവാഹമോചനമെന്ന് കേട്ടാൽ അത്ഭുതമാണ്. റോമാക്കാരിങ്ങനെ പറയും, വിവാഹമോചനത്തിനായി വിവാഹം കഴിച്ചു, വിവാഹത്തിനായി വിവാഹമോചനം നേടി. ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ പോലും ഒരു നിന്ദിതമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ തന്നെ ക്രൈസ്തവരുടെ വിവാഹമോചന രജിസ്ട്രേഷൻ എടുത്താൽ ഏതാണ്ട് 64,000-ൽ അധികമാണ് കഴിഞ്� ഒരു 2014-15 വർഷങ്ങളിൽ നടന്നിരിക്കുന്നത്. പണ്ടൊക്കെ അതുണ്ടായിരുന്നു. നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും തങ്ങൾക്ക് ബോധിച്ചവരെ വിവാഹം കഴിക്കത്തക്ക രീതിയിൽ ലോകം അധാർമികതയിലേക്ക് താഴുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്തായിരിക്കും സംഭവം? ഈ സാമ്പത്തിക തകർച്ചയുടെ പിന്നിൽ എന്താണ് ഈ സംഭവം? ഈ ഭീകരവാദത്തിൻ്റെ പിന്നിൽ എന്താണ് ഈ സംഭവം? ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ പിന്നിൽ എന്താണ് സംഭവം? ഈ മാറാരോഗം മനുഷ്യനെ കാർന്ന് തിന്നുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇതൊക്കെ എവിടേക്ക് പോവുകയാണ്? ഈ പോക്ക് പോയാൽ ലോകത്തിൻ്റെ ഗതി എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമൊരു വലിയ നാശത്തിലേക്ക് കുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ച കേട്ട തിരുവെഴുത്തിൽ വരുമ്പോൾ യഹൂദന്മാർക്കൊരു രാജാവ് ജനിച്ചിട്ടുണ്ട്. ഇത്യോപ്യക്കാരനായ ഗാബ്സർ ദൂരദേശത്തു നിന്ന് യാത്ര ചെയ്തു വന്ന് ഇതാ മശിഹാ തമ്പുരാൻ ഒരു രാജാവെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പൊന്നുകൊടുത്തിരിക്കുകയാണ്. ലോകത്തിലെ സകല സംഭവങ്ങളുടെയും പിന്നിൽ മശിഹായുടെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കേണ്ട നാളായി. പ്രവാചകനായ യെഹെസ്കേൽ ലോക സംഭവത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മകുടം മാറ്റും, ഞാൻ കിരീടം നീക്കും, ഞാൻ ഉയർന്നവനെ താഴ്ത്തും, ഞാൻ താണവനെ ഉയർത്തും. എപ്പോൾ വരെ? സിംഹാസനത്തിന് അവകാശിയായവൻ വരുന്നതുവരെ. ഭൂമിയെ ഭരിക്കുവാൻ സ്വർഗം നിയോഗിച്ചൊരു രാജാവുണ്ട്. അത് ദാവീദ് പുത്രനായ മശിഹായാണ്. അവൻ ഭൂമിയെ ഭരിക്കുന്നതിന് മുന്നോടിയാണ് ഈ സംഭവങ്ങളെല്ലാം ലോകത്തിൽ നടക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ഒരു രാജാവായിരുന്നു. അവൻ ചോദിക്കുന്നല്ലോ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും യേശു രാജാവാണെന്ന് പറയുന്നുണ്ട്. കർത്താവായ യേശുവിനെ കാണുവാൻ പോയ വിദ്വാൻമാർ ഹെരോദാവിനോട് പറഞ്ഞത്, യഹൂദന്മാരുടെ രാജാവിൻ്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ക്രൂശിതനായി ക്രൂശിൽ കിടക്കുമ്പോൾ ഇടം വലൻ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്ന് യേശുവിനെ ദുഷിച്ചുകൊണ്ടിരുന്നു. ക്ഷണനേരത്തിൽ ഒരുവൻ പശ്ചാത്തപിച്ചു. അവൻ രക്ഷകനെ നോക്കിക്കൊണ്ട് ശരീരമാസകലനം അടിയേറ്റ് അർത്ഥനന്ദനായി രക്തം വാർന്നൊഴുകി നാവുകൾ വരണ്ടുണങ്ങി മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന മശിഹായെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണം. ചവച്ചരച്ച് ചവിട്ടി മെതിക്കുന്ന റോമൻ സാമ്രാജ്യം കരുണ കൂടാതെ നിന്നെ ക്രൂശിച്ച നീ സകല ഭൂവാസികൾക്കും മധ്യേ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ തൂക്കപ്പെടുന്നെങ്കിലും നീ ഒരു രാജാവാണ്. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമെന്ന് ആ ദുഷ്പ്രവർത്തിക്കാരനായ ഒരുവൻ പറഞ്ഞു. അടുത്ത ഭാഗത്തേക്ക് വരാം. നമ്മുടെ മശിഹാ തമ്പുരാനെ ക്രൂശിച്ച ശേഷം ആ ക്രൂശിൻ്റെ മുകളിൽ ഇവൻ ആരെന്ന് എഴുതി വെക്കും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, പുരാതന കാലത്ത് ലോകം ഭരിച്ചിരുന്ന സാമ്രാജ്യ ശക്തികളുടെ ശിക്ഷാ നടപടികൾ നമുക്ക് ചരിത്രത്തിൽ പഠിക്കാം. റോമാക്കാരുടെ ശിക്ഷയായിരുന്നു ക്രൂശീകരണം. ക്രൂശിപ്പാൻ ഒരുവനെ കൊണ്ടുപോകുമ്പോൾ അവൻ ആരാണെന്നും അവൻ ചെയ്ത തെറ്റെന്താണെന്നും അവൻ ആരാണെന്നുള്ളത് ക്രൂശിൻ്റെ മുകളിലും ചെയ്ത തെറ്റെന്തെന്നുള്ളത് അവൻ്റെ കഴുത്തിലും എഴുതി തൂക്കുമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിക്കുമ്പോൾ അക്കാലത്തെ ഇസ്രായേൽ പാലസ്തീൻ ദേശം ഭരിക്കുവാൻ റോമൻ കൈസർ നിയോഗിച്ച വൈസ്രോയിയുടെ സ്ഥാനമുള്ള പീലാത്തോസ് എന്ന് പറയുന്ന ആ മഹാനായ ഭരണകർത്താവ് എബ്രായ റോമ യവന അപാക്ഷകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവാ. മൂന്ന് ഭാഷകളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. മൂന്ന് ഭാഷകൾ ഒന്ന് വായിക്കാമോ?
പീലാത്തോസ് ഒരു മേലെടുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 വന്നു. എബ്രായ റോമ യവന ഭാഷകളിൽ നിന്നാണ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു അത് എബ്രായ റോമ യവന മൂന്ന് ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം യഹൂദന്മാരുടെ രാജാവാണ്. എബ്രായ റോമ യവന ഭാഷ. എബ്രായ ഭാഷ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ ഭാഷയാണ്. മെസ്സിഹായുടെ തലമുറ വിളിച്ചു പറഞ്ഞു, മെസ്സിഹായുടെ പാരമ്പര്യം പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. യവന ഭാഷ എന്ന് പറയുന്നത് യേശു ജീവിച്ച കാലഘട്ടത്തിന്റെ സാംസ്കാരികമാണ്. മഹാനായ അലക്സാണ്ടർ പടയോട്ടത്താൽ വെട്ടിപ്പിടിച്ച എല്ലാ രാജ്യങ്ങളിലും ഗ്രീക്കിന്റെ സാംസ്കാരികമായി, അല്ലെങ്കിൽ യവനന്റെ സാംസ്കാരികമാണ്. യേശു ജീവിച്ച കാലഘട്ടത്തിന്റെ സാംസ്കാരികം വിളിച്ചു പറഞ്ഞു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. റോമാ ഭാഷ എന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രൂശിച്ച റോമൻ ഭരണകൂടത്തെ കാണിക്കുകയാണ്. യേശുവിന്റെ പാരമ്പര്യമായ എബ്രായ ഭാഷ പറഞ്ഞു, അവൻ യഹൂദന്റെ രാജാവാണ്. യേശു ജീവിച്ച കാലഘട്ടത്തിന്റെ ഗ്രീക്ക് അല്ലെങ്കിൽ യവന ഭാഷ പറഞ്ഞു, അവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന്. കർത്താവായ യേശുവിനെ ക്രൂശിക്കുവാൻ വിധിച്ച റോമൻ കൈസർ പറഞ്ഞു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. യഹൂദന്മാർക്കൊരു രാജാവ് ജനിച്ചിരിക്കുന്നു. അവന്റെ നക്ഷത്രം ഞങ്ങൾ ആകാശത്ത് കണ്ടു. എത്യോപ്യക്കാരനായ ഗാസാർ ഇവന് കൊണ്ടുവന്ന് പൊന്നുകൊടുത്തു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു, അവൻ യഹൂദന്മാരുടെ രാജാവാണ്. അവനൊരു രാജ്യത്വം ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ? മെസ്സിഹായുടെ സിംഹാസനം എന്ന വിഷയം നിങ്ങൾ പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് മൂന്ന് ദിശകളിൽ നിന്ന് വീക്ഷിക്കാം. ഒന്ന്, യേശുവിന്റെ സിംഹാസനം ഒരാത്മീക സിംഹാസനമാണ്. ഒരാത്മീക സിംഹാസനം, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിന്റെ സിംഹാസനം ഒരാത്മീക സിംഹാസനമാണ്. ഈ ആത്മീക സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവായ യേശുവിന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ നമുക്ക് സിയോന്റെ ആനന്ദം മനസ്സിലും രക്ഷയുടെ സന്തോഷം ഹൃദയത്തിലും ദൈവസാന്നിധ്യത്തിന്റെ സ്വസ്ഥത നമ്മുടെ ശരീരത്തിലും അറിയാം. ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം നിങ്ങൾ പഠിച്ചാൽ, ഇന്ന് ലോകത്തിൽ രണ്ട് രീതിയിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. ഒന്നാമത് നാമധേയ ക്രൈസ്തവരെന്ന് പറയും, രണ്ടാമത് ആത്മീയ ക്രൈസ്തവരെന്ന് പറയും. 1800 ഭാരതത്തിലെ പ്രഗത്ഭ മഹർഷിമാരിൽ ഒരാളായിരുന്ന സ്വാമി വിവേകാനന്ദൻ അവർകൾ അമേരിക്കയിലെ ഷിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. രണ്ട് നിലവാരത്തിലുള്ള ക്രിസ്ത്യാനികളും, ഒന്ന് പാരമ്പര്യ ക്രിസ്ത്യാനികൾ, അവർ പാരമ്പര്യമായുള്ള ആചാരങ്ങൾ ഇങ്ങനെ പാലിക്കുകയാണ്. അവരുടെ പല ആചാരങ്ങൾക്കും ബൈബിൾ ബന്ധമൊന്നുമില്ല, യാതൊരു ബന്ധവുമില്ല. ഈ ദേവാലയത്തിലെ റാസയ്ക്കും വെടിക്കെട്ടിനും ഇതിനൊന്നും ദൈവമക്കളെ വിശുദ്ധ ബൈബിളിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ പാരമ്പര്യങ്ങൾ കൈമാറി തലമുറകളിലേക്ക് കൊടുത്തു. ശരിയോ തെറ്റോ എന്നറിയാതെ വേണാട് എക്സ്പ്രസ് പോകുന്ന പോലെ ഇവനങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആത്മീയ ക്രൈസ്തവരുണ്ട്. പൊതുവേ ലോകത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട്. ധാരണ എന്തെന്നറിയാമോ? യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, 100% മണ്ടത്തരമാണ്. ഒരു ക്രിസ്ത്യാനി അഹങ്കരിക്കരുത്, അവകാശപ്പെടാൻ ആർക്കും അധികാരമില്ല. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. അവനെ വിശ്വസിക്കുന്നവൻ യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ ആര്യനോ ദ്രാവിഡവനോ ഇസ്ലാമികനോ ഈഴവനോ എനിവേ ആരുമായിക്കൊള്ളട്ടെ, കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നത് അവന് അവന്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവായി അംഗീകരിച്ച് അവനെ അനുഗമിക്കുന്നവനാണ് ഒറിജിനൽ ക്രിസ്ത്യാനി. നമ്മുടെയൊക്കെ ധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അവറാച്ചനെന്നും മറിയാമെന്നൊക്കെ പേരിട്ടത് കൊണ്ട് ക്രിസ്ത്യാനിയാകുമെന്നാണോ? എവിടെ നിന്നൊക്കെയോ കുറെ ആചാരങ്ങളൊക്കെ ക്രിസ്ത്യാനിക്ക് കിട്ടിയിട്ടുണ്ട്.
എവിടുന്നാണെന്ന് അറിയത്തില്ല. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് മാമോദീസ മുക്കുന്നു, വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഉള്ളതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിയാദ് അമ്പുരാ 30-ാമത്തെ വയസ്സിൽ യെരുശലേമിൽ നിന്ന് 80 മൈൽ ദൂരം നടന്ന് ജോർദാനിൽ പോയി സ്നാനപ്പെട്ടു. മരണം വിട്ടുയർത്തുവന്ന മശിയാദ് അമ്പുരാൻ എന്ത് ചെയ്തു? തൻ്റെ സ്ത്രീകന്മാരെ സുവിശേഷം അറിയിപ്പാൻ അയച്ചു. അപ്പോൾ രണ്ട് കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു, പോകുവീൻ, ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക, നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം, സകല സൃഷ്ടികളും സുവിശേഷം കേൾക്കണം, അതിൽ യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസം വരുത്തരുത്, സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. അടുത്ത വാക്ക്, വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. ഇതല്ലേ നമ്മുടെ മശിഹ പറഞ്ഞത്? മശിഹ 84 മൈൽ ദൂരം നടന്നല്ലേ ജോർദാനിൽ മുങ്ങിയത്? ജോർദാനിൽ അവൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോഴല്ലേ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നത്? 1-ാം നൂറ്റാണ്ടിലെ സ്ത്രീകന്മാർ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടു പാപം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടാനല്ലേ പറഞ്ഞത്? ക്രൈസ്തവർക്കിടയിൽ എങ്ങനെയാണ് ഈ ആചാരം വന്നു കയറിയത്? ആരാണിത് പഠിപ്പിച്ചത്? വെള്ളത്തിലിറങ്ങാൻ വയ്യാത്ത ഏതോ ഒരു പുള്ളി ഒപ്പിച്ച പരിപാടിയാണ്. ലോകം മുഴുവൻ അത് അംഗീകരിച്ചു. കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലമണ്ട വെള്ളം കോരി ഒഴിക്കുക, പനി പിടിക്കും ദൈവമക്കളെ. സ്വർഗവാദമൊന്നും അംഗീകരിക്കത്തില്ല. നാട്ടുകാർ ഏറ്റുപറഞ്ഞ കാര്യം നടക്കുമോ? മനുഷ്യൻ്റെ മണ്ടത്തരം എന്തൊരു വലിയ മണ്ടത്തരമാണെന്ന് നോക്കിക്കോണം. ഇതുവല്ലോ ആര് പറഞ്ഞു? പിതാക്കന്മാർ പറഞ്ഞോ? സ്ത്രീകന്മാർ പറഞ്ഞോ? മശിഹ പറഞ്ഞോ? സ്വർഗത്തിൽ നിന്നാ യേശു വന്നത്? സ്വർഗം ഒരു നല്ല കുടുംബമാണെന്നും അവിടെ പരിശുദ്ധനായൊരു പിതാവുണ്ടെന്നും ആ പിതാവിനൊരു വലിയ ഭവനമുണ്ടെന്നും നമ്മളൊക്കെ ആ ഭവനത്തിലെ ദൈവമക്കളാണെന്നൊക്കെ യേശുവാ പറഞ്ഞത്. അത് വിശ്വസിച്ചവരാ നമ്മൾ. നമ്മുടെ യേശു അത് ചെയ്തു. 30-ാമത്തെ വയസ്സിൽ 84 മൈൽ ദൂരം നടന്ന് യോഹന്നാന്റെ കൈക്കിൽ സ്നാനമേറ്റു. യോഹന്നാൻ പേടിച്ചുപോയി. യോഹന്നാൻ ഒരു ലേവ്യനാണ്, യേശു യഹൂദനാണ്. അപ്പൊ ആയിരങ്ങൾ വരിക. അക്കാലത്തെ സ്നാനം ഇന്നത്തെ പോലൊന്നുമല്ല. ഇക്കാലത്ത് നമ്മൾ ദൈവത്തോട് അങ്ങ് ഏറ്റു പറഞ്ഞേച്ചൊക്കെ വന്ന് സ്നാനപ്പെടുക. ചിലരൊക്കെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു അശോക ബ്ലേഡ് മേടിച്ച് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നാളെ മുതൽ നമുക്കറിയാം. അതൊന്നുമല്ല, ശരിക്കും മാനസാന്തരത്തിന്. ഇപ്പൊ ഈ അക്കാലത്ത് ഇങ്ങനെയുള്ള പുള്ളികളൊക്കെ ഉണ്ടേ. ഇപ്പൊ യോഹന്നാൻ കലങ്ങി മറിയുന്ന ജോർദാനിൽ ഒരു കൈ പൊക്കി പിടിച്ച് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുക. അപ്പൊ നാട്ടുകാർ വന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയിരിക്കുകയാണ്. ജോർദാന്റെ ഇരുകരയിലുമുള്ളവർ പുറപ്പെട്ടു വന്ന് തങ്ങളുടെ പാപങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ജോർദാനിൽ സ്നാനമേറ്റുന്നു. പിന്നെ ആരാ ഈ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ മുക്കുന്ന പരിപാടിയും കൊണ്ടുവന്നത്? സ്വർഗത്തിലൊന്നും പോക്ക് നടക്കത്തില്ല ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കുന്ന പോലെ മണ്ണൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലൊന്നും അല്ല സ്വർഗം. നമ്മൾക്ക് ആയിരിക്കുന്ന അവിടെ KSRTC വന്ന് ഇതിലേ കയറി അതിലേ പോകുന്ന പോലൊന്നും സ്വർഗത്തിൽ കയറ്റത്തില്ല. യേശു പറഞ്ഞതാണ് ഇത്. പെന്തിക്കോസിലെ മത്തായി ഉദ്ദേശി പറഞ്ഞതല്ല. ആണെങ്കിൽ നമുക്ക് പറയാം മത്തായി ഉദ്ദേശി അരിമാർഗത്തിന് പറഞ്ഞതാണ്. ഇത് യേശു പറഞ്ഞതാ. യേശു രണ്ട് കരങ്ങൾ ഉയർത്തി സ്ത്രീഹന്മാരോട് പറഞ്ഞു, പോകുവേ, എന്റെ പിതാവ് എന്നെ അയക്കുമ്പോലെ ഞാൻ നിങ്ങളെ അയക്കുക, സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ, കൺവെൻഷൻ നടത്തുന്നവരെയല്ല, നിങ്ങൾക്ക് കാപ്പിയും ചായയും തരുന്നവരെയല്ല, പിന്നെ കൺവെൻഷന് കൂടുന്നവരെയല്ല, എന്നിൽ വിശ്വസിക്കുന്നവരെ, ദൈവപുത്രനായി എൻ്റെ ക്രൂശ് മരണത്താൽ മാനവരാശി കിട്ടുന്ന രക്ഷയെ വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. ഇങ്ങനെയാണ് നമ്മുടെ അപ്പന്മാരൊക്കെ ചെയ്തത്. തണുപ്പത്തിറങ്ങാൻ വയ്യാത്ത ഏതോ ഒരപ്പൻ ഒപ്പിച്ച പരിപാടിയാണ്. എന്തുമാത്രം പേര് നരകത്തിൽ പോയെന്നറിയാമോ? ദൈവം നരകം നിറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിയെ കൊണ്ട്. കാര്യം വേദോത്സവത്തിൽ പറയാത്ത പണിയല്ലേ കാണിച്ചു കൂട്ടുന്നു. പിന്നെ അതാണ്, ഇതാണ്, തുമ്പാണ്, അറ്റമാണ്. ഈ തുമ്പും അറ്റവും കൊണ്ടൊന്നും നമുക്ക് പോക്ക് നടക്കത്തില്ല. അടുത്ത കാലത്തെ ഹൈവേയിൽ കൂടെ ഒരു നാട്ടുമ്പുറത്ത് ഒരാളെ വാഹനം ഓടിച്ചു പോവുകയാണ്. പോലീസ് അവനെ തടഞ്ഞു. അവൻ 500 രൂപ പിഴ കൊടുത്തു. കാര്യം അവനെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അതാ വിഷയം, സീറ്റിന്റെ ബെൽറ്റ് ഇട്ടിട്ടില്ല. പോലീസ് കൈ കാണിച്ച ചേച്ചി പറഞ്ഞടാ 500 രൂപ എന്ന് പറഞ്ഞു. അവൻ ജന്മം ചെയ്താൽ കൊടുക്കത്തില്ല. അവൻ പറഞ്ഞു, സാറേ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അവൻ പറയുന്നത് പാൻ്റ് അഴിഞ്ഞു പോകാതെ ഇടാൻ ഇടുന്ന ബെൽറ്റിനെ കുറിച്ചാണ്. പോലീസ് പറയുന്നത് സീറ്റിന്റെ ബെൽറ്റാണ്. എന്തോ ചെയ്യുമെന്ന് പറയും. തമ്മിൽ ഉഗ്ര ഉടക്കായി. 10 വയസ്സ് അവൻ കൊടുക്കത്തില്ല. അവൻ ഉടുപ്പ് മാറ്റി കാണിക്കുക, നോക്ക് ബെൽറ്റുണ്ട്, ബെൽറ്റുണ്ട്, ബെൽറ്റ്. പോലീസുകാരൻ പറഞ്ഞടാ നിന്റെ പാൻറ്റിന്റെ ബെൽറ്റ് അല്ല ഞാൻ പറഞ്ഞത്,
ഹൈവേ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പൊ നമ്മൾ അറ്റമുണ്ട്, തുമ്പുണ്ട്, മുറിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെങ്ങും കയറ്റത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല സ്വർഗം. ഞാൻ പറഞ്ഞല്ലോ, ഷിക്കാഗോയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ക്രിസ്ത്യാനികൾ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന്, യേശുവിനെ വിശ്വസിച്ച്, യേശുവിനെ അനുഗമിച്ച്, യേശുവിന്റെ കൽപ്പന പ്രമാണിച്ച്, യേശുവിനും സ്വർഗത്തിലും പ്രത്യാശ വെച്ച ക്രിസ്ത്യാനി. രണ്ടേ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെ കൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ, മാമോദീസ മുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ, 8 ദിവസം 10 ദിവസമുള്ള കുഞ്ഞുങ്ങൾ. ഈ പെൺകുഞ്ഞുങ്ങൾക്ക് തണുത്ത വെള്ളം വീഴുന്ന ഭയങ്കര ഡിസ്റ്റർവാണ്. പരാപരാ വിളിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി തണുത്ത വെള്ളം കോരി ഒഴിക്കുക, അതുങ്ങൾ ഇങ്ങനൊരു മൂളിച്ച മൂടും. എന്നാൽ ഈ ആമ്പിള്ളാർക്ക് വെള്ളത്തിൽ കളിക്കുന്ന ഇഷ്ടമാണ്, കണ്ടിട്ടില്ലേ? അമ്മമാരെ നമ്മൾ ഇറക്കി വിട്ടാൽ മഴയെ തിന്നലിൽ ഒരു വിദ്വാൻ ഇതിലെ ഓടുന്ന കണ്ടു, അവനത് ഓടിക്കളിക്കുകയായിരുന്നു. അപ്പം നമ്മളതിൻ്റെ കാരണം വെച്ചാൽ ആമ്പിള്ളാർക്ക് വെള്ളം രസമാണ്. അപ്പൊ നന്നാ വെളുപ്പിനെ അവന്റെ തല വെള്ളം കോരിയിരിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, ഇവൻ എന്തൊരു മടയനട, പരാപരാ വെളുക്കുമ്പോൾ എൻ്റെ തലമണ്ട വെള്ളം കോരിയൊഴിക്കേണ്ട കാര്യമുണ്ടോ? ഈശോ 30-ാമത്തെ വയസ്സിൽ യോർദാനി പോയി മുങ്ങിയതല്ലേ, മണ്ടത്തരമൊന്നും കാണിക്കരുത്. നമുക്ക് അത് ഇതും പറഞ്ഞൊന്നും സ്വർഗത്തിൽ കയറാനൊക്കത്തില്ല. പല പുള്ളികൾക്കും ഇത് അറിഞ്ഞുകൂടാ ദൈവമക്കളെ. ചെല്ലി ചിന്തിച്ചു വെച്ചിരിക്കുന്നു നമുക്ക് അവിടെ അങ്ങ് ചെന്നെങ്കിൽ ഇനി പ്രാർത്ഥിച്ച് മരിച്ച ശേഷം പുകച്ചു കയറ്റാമെന്നോ? ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം അത്. വെറുതെ കാശ് കളയരുത്, ഒരു പ്രയോജനവുമില്ല. ബൈബിൾ പറയുന്നതിനെന്തറിയോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പം ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും കിട്ടും. അപ്പൊ യേശു വാതിക്കെ നിന്ന് മുട്ടുക. നമ്മള് ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ യേശു വരും, തൻ്റെ സിംഹാസനം സ്ഥാപിക്കും. മനസ്സിന് ഭയങ്കര ആനന്ദം ഉണ്ടാകും. എന്താണ് ആനന്ദം? സിയോന്റെ ആനന്ദം. ഹൃദയത്തിൽ വലിയ സന്തോഷം. എന്ത്? നരകം വിട്ടൊഴിഞ്ഞ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയുകൊണ്ട് രക്ഷയുടെ സന്തോഷം. ഇനി അടുത്തത് ഭയങ്കരമായൊരു വിശ്രാമമുണ്ട്, ദൈവ സാന്നിധ്യത്തിന്റെ സ്വസ്ഥത. അതാ ദാവീദ് പറഞ്ഞത്, ഞാൻ എൻ്റെ ദൈവത്തെ മുൻപിൽ വെച്ചതുകൊണ്ട് മനസ്സാനന്ദിക്കും, ഹൃദയം സന്തോഷിക്കും, ജഡ നിർഭയമായി വസിക്കും. അപ്പോൾ ഒന്നാമത്തെ മശിഹ തമ്പുരാന്റെ സിംഹാസനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ച സിംഹാസനമാണ്. നിന്ന് രാത്രിയിൽ യേശു വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. വാതിൽ തുറന്നു കൊടുത്താൽ യേശു നിന്റെ ജീവിതത്തിൽ വരും. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാണ് യേശു. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാത്ത പത്രോസിന്റെ പടകിനെ നിറച്ചവനാണ് യേശു. മരിച്ചു നാറ്റം വെച്ചെന്ന് പറഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച് പന്തിയിൽ കൊണ്ടിരുത്തിയവനാണ് നമ്മുടെ യേശു. ഈ ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മശിഹായുടെ രണ്ടാമത്തെ സിംഹാസനം എന്ന് പറയുന്നത് അത് പിതാവിന്റെ വലത്തുവശത്തുള്ള സിംഹാസനമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൂത് എഴുതി ചേർത്തിരിക്കുന്നു, ജയിക്കുന്നവന് എൻ്റെ പിതാവ് തന്നതുപോലെ ഞാൻ എൻ്റെ സിംഹാസനം കൊടുക്കും. അപ്പോൾ നീതിയുള്ള പരിശുദ്ധ പിതാവ് യേശുവിനൊരു സിംഹാസനം കൊടുത്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ക്രൂശിൽ മരിച്ചു. മരണാനന്തരം യേശു പോയത് സ്വർഗത്തിലേക്കല്ല, യേശു പോയത് പാതാളത്തിലേക്കാ ദൈവമക്കളെ. പല ക്രൈസ്തവർക്കും ഇത് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവായ യേശു പ്രാണനെ വിട്ടുടനെ യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. തന്നോടൊപ്പം ക്രൂശിച്ച കുറ്റവാളികളിൽ ഒരാൾ പറഞ്ഞില്ലേ, കർത്താവേ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെക്കൂടെ ഓർക്കണമെന്ന്? അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മശിഹ പ്രാണൻ വിട്ടു. അധികം വൈകും മുമ്പ് റോമൻ പടയാളികൾ ആ ദുഷ്പ്രവർത്തിക്കാരൻ്റെ മുട്ടിന് താഴോട്ട് അടിച്ചൊടിച്ച് രക്തം വാർന്ന് അവനും മരിച്ചു. യേശു പാതാളത്തിലേക്ക് പോയി. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഭക്തനായ ദാവീദിന്റെ വാക്കെടുത്തെഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി എന്നതിനാൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? അപ്പോൾ മശിഹ തമ്പുരാൻ പ്രാണനെ വിട്ടപ്പോൾ പോയത് എങ്ങോട്ടാണ്? ചിലർക്കിതൊന്നും അറിഞ്ഞുകൂടാ. ചിലര് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു പ്രാണനെ വിട്ടപ്പം ചിലർ ഇങ്ങനെ 40 ദിവസം കറങ്ങി നടന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ഒരു 40 ദിവസം ഭൂമിയിലുണ്ടായി. ചില സത്യക്രിസ്ത്യാനികളെ കണ്ടിട്ടില്ലേ, അപ്പച്ചനും അമ്മയൊക്കെ മരിച്ചാൽ ഒരു 40 ദിവസത്തേക്ക് കട്ടിൽ വിരിച്ച് വിളക്കും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? അമ്മച്ചി 40 ദിവസം കറങ്ങി നടക്കുമെന്ന് നല്ല പരിപാടിയാണ്. കർത്താവായ യേശു 40 ദിവസം ഭൂമിയിലുള്ളത് കൊണ്ട് ഭക്തന്മാർ ക്രിസ്ത്യാനി മരിച്ചാൽ 40 ദിവസം കറങ്ങി നടക്കുന്നു. അങ്ങനെയൊന്നുമില്ല സഹോദരങ്ങളെ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ അങ്ങ് 40 ദിവസം കറങ്ങിയിട്ട് പോയത് ഗുണമായി, അങ്ങ് ഒരു 40 വർഷം കറങ്ങിയിരുന്നെങ്കിൽ സത്യക്രിസ്ത്യാനിയുടെ ഒരു കട്ടിൽ പോക്കായിരുന്നു. എന്തോ ചെയ്തേനെ. ഏതായാലും യേശു 40 ദിവസമേ കറങ്ങിയുള്ളൂ.
യേശുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നേ മനുഷ്യന് പറ്റുന്ന മണ്ടത്തരങ്ങൾ നോക്കണ്ടേ? ഇതൊക്കെ ആര് പറഞ്ഞിട്ടാ? യേശു പ്രാണനെ വിട്ടങ്ങ് പാതാളത്തിലോട്ട് പോയി. അപ്പൊ ഒരുപാട് ബദ്ധന്മാർ അവിടെ ഉണ്ട്. ഹാബേൽ തുടങ്ങി യോഹന്നാൻ വരെയുള്ള കാലഘട്ടത്തിലെ ബദ്ധന്മാർ അവിടെ ഉണ്ട്. ഇയ്യോ ഒരു ദിവസം ചോദിച്ചു. യോ പറഞ്ഞില്ലേ എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ഒരു ദിവസം പൊടിമേൽ വന്ന് നിൽക്കും. അപ്പൊ അവരെല്ലാം ദൂരത്തു നിന്ന് യേശുവിനെ കണ്ടു. ആടുകളെയും കാളകളെയും ഒക്കെ അറക്കുമ്പോൾ മശിഹായുടെ ക്രൂശിലെ രക്തം കണ്ടോണ്ടാണ് അവരത് ചെയ്തത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ മശിഹ പ്രാണനെ വിട്ടു, നേരെ പാതാളത്തിലേക്ക് പോയി. യാക്കോബ സുറിയാനി സഭയുടെ ഭക്തന്മാരിൽ ഒരാളായിരുന്ന മാണിക്കത്തനാർ പാടിയിട്ടുള്ള മനോഹരമായൊരു പാട്ടില് പാതാള സന്ദർശനത്തിങ്കൽ ദാവീദ് രാജാവ് മശിഹായെ കാണുമ്പോൾ പാടുന്നൊരു ഭാഗമുണ്ട്. അത് ഭക്തന്മാരുടെ വരികളാണ്. ദാവീദ് ഉറങ്ങിയായിരുന്നു. അപ്പം പണ്ടേ ഉള്ള വാതിലുകളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. മനസാക്ഷികത്തിലെ നീതിമാൻ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, യഹൂദ, ന്യായപ്രവാണികത്തിലെ മോശ, ദാവീദ്, പ്രവാചകണങ്ങളെല്ലാം വാതിലുകൾ നിരനിരയായിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവർ ഉറങ്ങുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ദാനിയേൽ 2600 വർഷമായി വിശ്രാമത്തിലിരിക്കുകയാണ്. മശിഹ ജനിക്കുന്നതിന് 600 വർഷം മുമ്പ് ഇറാഖിൽ കിടന്ന അദ്ദേഹം മരിച്ചത്. നിങ്ങൾ ഇന്ന് ഇറാഖിൽ പോയാൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇറാഖ് ഭരിച്ച ഭരണകർത്താക്കന്മാരുടെ ശവകുടീരത്തിനിടയിൽ ഒരു ശവകുടീരമുണ്ട്, ഒരു ജനറൽ ഗവർണറുടെ ശവകുടീരം. ആരുടെയാണെന്നറിയാമോ? വിശുദ്ധ ബൈബിളിലെ 27-ാമത്തെ പുസ്തകം എഴുതിയ ദാനിയേൽ പ്രവാചകന്റെ ശവകുടീരമാണ്. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, ദാനിയേലേ പോയി വിശ്രമിച്ചോ, 2600 വർഷമായി വിശ്രാമത്തിലാണ്. മശിഹ മരിച്ചപ്പോൾ പാതാളത്തിൽ പോയി. ദാവീദിന്റെ ഈ ദാനിയേലിനെയും അവിടുന്ന് രക്ഷിച്ചു. പിന്നെ യേശു സ്വർഗത്തിൽ പോയി, അല്ലെ, ഈ പാതാളത്തിലെ പരദീസ ഉയരത്തിലേക്ക് കൊണ്ടുപോയി. നമുക്ക് താഴെ അത് ചിന്തിക്കാം. അപ്പൊ യേശു പാതാളത്തിലേക്ക് പോയി. ഭക്തൻ പറയുന്നത് ദാവീദ് മശിഹായുടെ വരവ് കണ്ടു. 950 വർഷം മുമ്പല്ലേ ദാവീദ് ജീവിച്ചത്. മശിഹായുടെ വരവ് കണ്ടിട്ട് ദാവീദ് തന്റെ പൊട്ടിപ്പറിഞ്ഞ പഴയ കിന്നരത്തിന്റെ കമ്പികളെല്ലാം കൂട്ടിക്കെട്ടി പാതാളം സന്ദർശിക്കുന്ന മശിഹായുടെ പിന്നാലെ ഓടി പോയി പാടിയൊരു സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനം എന്നറിയാമോ? പണ്ടേയുള്ള വാതിലുകളെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് വരുന്നു. മഹത്വത്തിന്റെ രാജാവ് ആരേ? വീരനായ ദൈവം തന്നെ. മഹത്വത്തിന്റെ രാജാവായ മശിഹ പാതാളം സന്ദർശിച്ചപ്പോൾ പണ്ടേയുള്ള വാതിലുകളെല്ലാം ടക് 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 എന്നങ്ങ് തുറന്നു. അബ്രഹാം ഇറങ്ങി വരുന്നു, ഇസഹാക്ക് ഇറങ്ങി വരുന്നു, യാക്കോബ് ഇറങ്ങി വരുന്നു, ജോസഫ് ഇറങ്ങി വരുന്നു, മോശ ഇറങ്ങി വരുന്നു, ഏലിയാവും ഖാനോക്കും ഒഴികെ ശേഷിപ്പുള്ള എല്ലാവരും പടപടപടപടപടാന്നിറങ്ങി. ഇവരെല്ലാവരും യേശുവിന്റെ ചുറ്റും നിൽക്കുമ്പോൾ ഈ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു പറദീശയിലേക്ക് പോയത്. കാലങ്ങൾക്ക് ശേഷം യഹൂദ ഇസ്രായേൽ പാരമ്പര്യത്തിൽ നിന്നും ക്രൈസ്തവ മാർഗത്തിൽ വന്ന സ്ത്രീകന്മാരിൽ ഒരുവനായ പൗലോസ് ശ്ലീഹ എഫസോസിൽ വെച്ച് കല്ലേറേറ്റ് അർത്ഥപ്രാണനായി കിടക്കുമ്പോൾ തനിക്കൊരു ദർശനമുണ്ടായി. ദർശനത്തിൽ തന്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി, മൂന്നാം പരദീസയോളം എടുക്കപ്പെട്ടു. മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളെ അവിടെ കേട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ തൻ്റെ ശുശ്രൂഷയ്ക്ക് 4 വശങ്ങളാണ്. നമ്മുടെ പഠന വിഷയം മറ്റൊന്നാണ്, അവയൊന്ന് ഗ്രഹിപ്പാൻ ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. മശിഹായുടെ ശുശ്രൂഷയെ 4 ഭാഗമായി തിരിക്കാം. ഒന്ന്, ഭൂമിയിലായിരുന്നു. 30-ാമത്തെ വയസ്സിൽ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈക്കിൽ സ്നാനമേറ്റ് പ്രാവുപോലെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് തന്നിൽ വ്യാപരിച്ച് തുടർന്നൊരു 3.5 വർഷം രക്ഷകൻ ഭൂമിയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എളിയവരോട് ശുദ്ധവർത്തമാനം അറിയിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, മൃത്യു അവന്റെ മുമ്പിൽ തലകുനിച്ച് നിന്നു, കുഷ്ഠരോഗികളെ ശുദ്ധപ്പെടുത്തി, വേദനപ്പെട്ടവരെ ആശ്വസിപ്പിച്ചു, ന്യായപ്രമാണം വെറുത്തവനെ സ്നേഹത്താൽ കൈക്കൊണ്ടു, നന്മകളുടെ ഒരു വലിയ ഘോഷയാത്ര യേശുവിനെ അനുഗമിച്ചു. അതായിരുന്നു ഭൂമിയിലുള്ള തന്റെ ശുശ്രൂഷ. മശിഹ മനുഷ്യാവതാരം എടുക്കുന്നതിന് ഏറെക്കുറെ 700 വർഷത്തിനപ്പുറം ജീവിച്ച പ്രവാചകനായ യേശുവ പറഞ്ഞു, എളിയവരോട് സ്വത്വർത്തമാനം അറിയിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കൊണ്ട് അവന്റെ ആത്മാവന്റെ മേലിരിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിച്ചും മരിച്ചവരെ ഉയർപ്പിച്ചും ബന്ധിതരെ വിടുവിച്ചും കൊണ്ട് മശിഹ തന്റെ ശുശ്രൂഷ ചെയ്തു. ശുശ്രൂഷയുടെ 2-ാം ഘട്ടം പാതാളത്തിലായിരുന്നു. പത്രോസ് പറയുന്നു, അവൻ ആത്മാവിൽ പാതാളത്തിൽ പോയി പ്രസംഗിച്ചെന്ന്. ഏത് പ്രസംഗമാണ്? രക്ഷയുടെ സുവിശേഷമല്ല, ഭക്തന്മാർ കാത്തിരുന്ന ഭക്തന്മാരുടെ വിടുതലിന്റെ സുവിശേഷമാണ്. പത്രോസ് പറയുന്നു, അവൻ ആത്മാവിൽ പാതാളത്തിൽ പോയി സുവിശേഷം അറിയിച്ചു.
പാതാളത്തിൽ ചെന്നു, പാതാളവാതികൾ തുറന്നു, ബദ്ധന്മാരെ പിടിച്ചു ഉയരത്തിൽ കയറി. ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് വന്നു. അത് ഇവിടെ 40 ദിനമായിരുന്നു. കർത്താവായ യേശു മരണം വിട്ടുയർത്തുവെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി. ഭൂതമാണേ ഭൂതമാണേ എന്ന് പറഞ്ഞ് അവർ അലറി ഓടുമ്പോൾ, നോക്കുവീൻ എനിക്കുള്ളതുപോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ്റെ കൈകാലുകളെ കാണിപ്പിച്ച് അവരെ ഉറപ്പിച്ചു. പത്രോസിനെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്തി. തോമസിന്റെ അവിശ്വാസത്തെ ശാസിച്ചു. എമൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറന്നു. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. ഏറ്റൊടുവിൽ സുവിശേഷം കാൽവറി ക്രൂശിൽ നേടിയെടുത്ത ആ വിജയത്തിന്റെ സുവിശേഷം സകല മനുഷ്യരോടും പ്രസംഗിക്കുവാനുള്ള ദൗത്യം ഭരമേൽപ്പിച്ച ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തു. നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഈ സ്ത്രീകന്മാരെല്ലാം ചുറ്റും നിന്നു. ഒലിവുമലയിൽ നിന്ന് മശിഹ ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്തു. ശിക്ഷണങ്ങൾ നോക്കുമ്പോൾ അവസാനം പടയാളികൾ ആണികളടിച്ച കാലിൻ്റെ മുറിപ്പാടുകളെ കണ്ടു. അവർ രക്ഷകന്റെ വാഴ്ത്തത്വത്തിനായി കാത്തിരുന്നു. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ സ്വർഗത്തിലേക്ക് ചെന്നു. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് ശത്രു സാമ്രാജ്യത്തെ സംഹരിച്ച് അവരുടെ സമ്പത്തുകളെ കൊള്ളയിട്ടു മടങ്ങി വരുന്ന ഒരു സൈന്യത്തെയും സൈനാധിപനെയും രാജാവും രാജ്യസ്നേഹികളും ചേർന്ന് അനുമോദനത്തോടെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതഗണങ്ങളും സൈനാധിപനായ മീഖായേലും ദൂതുവാഹിയായ ഗബ്രിയേലും മൂപ്പന്മാർ സിംഹാസനങ്ങളെ വിട്ട് ആയിരമായിരം ദൂതഗണങ്ങൾ ഒന്നിച്ചു നിന്ന് സ്വർഗാരോഹണം ചെയ്ത് ചെല്ലുന്ന മശിഹ തമ്പുരാനെ സന്തോഷത്തോ സ്വീകരിച്ചു. അവരോ ആർത്തുപാടി, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും അനേകരെ നീ വിലയ്ക്കു വാങ്ങി. പിതാവിന്റെ വലത്തുഭാഗത്ത് ചെല്ലുന്ന യേശുവിന് നീതിയുള്ള പരിശുദ്ധ പിതാവ് മൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യം കൊടുത്തു. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി നമുക്കത് ചിന്തിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ യേശുവിന് സിയോനിൽ ഒരു സിംഹാസനം കൊടുത്തു. അതുകൊണ്ടാണ് യേശു പരിശുദ്ധ സഭയോട് പറയുന്നത്, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനം കൊടുക്കും. ഇന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ പിതാവിൻ്റെ വലത്തുവശത്ത്, പത്രോസ് പറയുന്നു മഹിമയുടെ വലത്തുവശത്ത്, പൗലോസ് പറയുന്നു പിതാവിൻ്റെ വലത്തുവശത്ത്, സ്തെഫാനോസ് കല്ലേറിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതാ യേശു പിതാവിൻ്റെ വലത്തുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. പിലാത്തോസ് സ്തെഫാനോസ് പറയുകയാണ്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തെഫാനോസ് കല്ലേറേറ്റ് മരിക്കുമ്പോൾ സ്തെഫാനോസ് പറയുന്നു ഇതാ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നു. ഇപ്പോൾ യേശു എവിടെയാണ്? പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി. അവിടെ സിയോനിൽ തൻ്റെ സിംഹാസനം സ്ഥാപിച്ചു. പരിശുദ്ധ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങളെ കൊടുത്തു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മശിഹായുടെ മൂന്നാമത്തെ സിംഹാസനം അത് ഈ ഭൂമിയിൽ സ്ഥാപിക്കും ദൈവമക്കളെ. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? യഹൂദന്മാർക്കൊരു രാജാവ് ജനിച്ചിരിക്കുന്നു. അവനൊരു രാജാവാണെന്ന് അനേകർ അവനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ എന്ന ദൂതൻ വന്ന് പറയുന്നൊരു വാക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1:32 നിർത്തി വായിച്ച അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. സമയക്കുറവാണ്, ഞാൻ പറയാം. സംഭവം ഇങ്ങനെയാണ്, മശിഹ തമ്പുരാൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് ചില നാളുകൾക്ക് മുൻപ് ബേത്ലഹേം എന്ന പട്ടണത്തിൽ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട മറിയം എന്നൊരു പെൺകുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ദർശനമുണ്ടായി. ദർശനം മറ്റൊന്നുമല്ല, ഗബ്രിയേലിൻ്റെ സന്ദർശനമാണ്. മറിയം എന്ന സാധുവായ പെൺകുട്ടി അമ്പരന്നു പോയി. ഗബ്രിയേൽ വന്ന് പറഞ്ഞു, മറിയം നിനക്ക് സമാധാനം, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം, നിന്നോടൊരു സന്ദേശം അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുകയാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ പ്രജയെ പ്രസവിക്കും, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ വലിയവനായി തീരും, അവന്റെ രാജ്യത്തിന് അന്ധമുണ്ടാകത്തില്ല, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. മശിഹ തമ്പുരാൻ ജനിക്കുന്നതിന് ചില നാളുകൾക്ക് മുൻപ് സ്വർഗീയ ദൂതഗണത്തിൽ ഉന്നതനായ ഗബ്രിയേൽ മറിയം എന്ന സ്ത്രീയെ സന്ദർശിച്ച് അവളോട് 7 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 4 കാര്യം നിവർത്തിക്കപ്പെട്ടു, 3 കാര്യം നിവർത്തിച്ചിട്ടില്ല. നിവർത്തിക്കപ്പെടാനുള്ളൊരു വിഷയം, അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും.
അത് ഇതുവരെയും നടന്നിട്ടില്ല. ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുവിന് ഇതുവരെയും ദാവീദിന്റെ സിംഹാസനം കിട്ടിയിട്ടില്ല. ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾ പഠിച്ചാൽ, ഇസ്രായേൽ എന്ന പേര് ആദ്യം ഒരു വ്യക്തിക്കായിരുന്നു, പിന്നീട് ആ പേര് ഒരു ജാതിക്കായി മാറി. ഇന്ന് ഈ നവീന കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്നത് ഒരു രാജ്യത്തിന്റെ പേരാണ്. ലോകത്തിലെ ഏറ്റവും പുരാതന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ രാജ്യം. യാബോക്ക് എന്ന നദിയുടെ തീരത്ത് വെച്ച് പൂർവ്വപിതാക്കന്മാരിൽ ഒരുവനായ യാക്കോബ് ദൂതനോട് മല്ലുപിടിച്ചാണ് ഈ പേര് പ്രാപിച്ചത്. ഇന്ന് ഈ ലോകത്തിൽ വലിയ പ്രശസ്തിയുള്ള രാജ്യമാണ്. അറബി രാഷ്ട്രങ്ങളുടെ നടുവിലാണ് അവർ കിടക്കുന്നത്. തിരുവനന്തപുരം തുടങ്ങി ആലപ്പുഴ വരെയുള്ള കേരളത്തിലെ ജില്ലകളെ ഏകീകരിച്ചാൽ എത്രമാത്രം വിസ്താരമുണ്ടോ അത്രമാത്രം വലുപ്പമേ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളൂ. പക്ഷേ ഇത് വളരെ പുരാതനമാണ്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ നിണത്താൽ ഇവർ രക്ഷപ്പെട്ടു. വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ മോശയും യോശുവയും ഇവരെ നടത്തി. ജോർദാൻ കടന്ന് കനാൻ എന്ന ദേശത്തെ അനേക ജാതികളെയും അവരുടെ രാജാക്കന്മാരെയും കൊന്ന് രാജ്യം പിടിച്ചു. കുറേ കാലം യോശുവ തുടങ്ങി ശമുവേൽ വരെയുള്ള കാലഘട്ടങ്ങളിൽ ന്യായാധിപന്മാർ ഭരിച്ചു. ശമുവേലിന്റെ കാലത്ത് രാജ്യം രാജാക്കന്മാർക്ക് ഭരണമേറ്റു. ഇസ്രായേൽ എന്ന ഈ രാജ്യം 430 മൈൽ അളവ് ചുറ്റളവിൽ കിടക്കുന്ന ഈ മനോഹരമായ ദേശം, ഈ രാജ്യം ഭരിച്ചത് പ്രശസ്തമായ ശൗൽ എന്ന രാജാവാണ്. സൈന്യത്തെ കെട്ടിയുണ്ടാക്കി അരമനകൾ പണിത് അദ്ദേഹമാണ്. അദ്ദേഹം ബെന്യാമിൻ ഗോത്രക്കാരൻ, റാഹേലിന്റെ ഇളയ മകന്റെ വംശത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു 40 വർഷം ഭരിച്ചു. അവസാനം 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ കാലശേഷം യഹൂദനായ ദാവീദ് വന്നു. 30 വയസ്സുള്ള അദ്ദേഹം രാജ്യത്തിൽ രാജ്യത്വമേറ്റു. 40 വർഷം യെരുശലേമിൽ വാണു. 70-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ദാവീദ് മരിച്ചു. നമ്മൾ ഈ ദിനവൃത്താന്ത പുസ്തകവും സങ്കീർത്തനവും ഒക്കെ വായിച്ചാൽ നമ്മൾ ഓർക്ക് ഒത്തിരി ജീവിച്ചെന്നല്ലേ. ഇവിടെ ഇരിക്കുന്ന പലരും ദാവീദിൻ്റെക്കാളൊക്കെ ഒത്തിരി മൂത്തവരായിരിക്കുന്നു. 70-ാമത്തെ വയസ്സിൽ ദാവീദ് മരിച്ചെന്നേ നമുക്ക് അത്ഭുതം തോന്നത്തില്ലേ. 30-ാമത്തെ വയസ്സിൽ രാജ്യത്വമേറ്റു. 40 വയസ്സായപ്പോൾ എന്ത് ചെയ്തു? മരിച്ചു. എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ആ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത് അല്ലേ. നമ്മൾ ഇത്തിരി പ്രായമൊക്കെ ആയിട്ട് പിന്നെ പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് ചിലരാണെങ്കിൽ വെള്ളം കോരി കൊടുത്താൽ ചാകുന്നു, അതൊക്കെ മണ്ടത്തരം. ഒരു കിണറ്റിലെ മൊത്തം വെള്ളം കുടിച്ചാലും ചാകാത്തവരുണ്ട്. നാളെ ഞാനൊരു വീട്ടിൽ പോയി, ഒരു അപ്പച്ചനും സുഖമില്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, മുളന്തുരുത്തിയിരിക്കും ഏറിയാ പറയാൻ പാടില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ദൈവമക്കളെ, ഒരു അപ്പച്ചന് സീരിയസായി, എനിക്ക് ഫോൺ വന്ന്, ഞാൻ രാത്രിയിൽ ഓടിപ്പിടിച്ചിരുന്നു. അപ്പോൾ ഈ മരിക്കാൻ നേരം കാണിക്കുന്ന രീതിയൊക്കെ അപ്പച്ചൻ കാണിക്കുക, കാലും മടക്കുന്നു, കൈയെടുത്ത് മുഖം തുടയ്ക്കുന്നു. ഇതൊക്കെ ഈ ലക്ഷണമൊക്കെ കണ്ടപ്പോൾ ഞാൻ ചാരിച്ച് മരിച്ചു. ഞാൻ എല്ലാ കാര്യമൊക്കെ പറഞ്ഞു, പാസ്റ്റേം വിളിച്ചു പറഞ്ഞ്, രാവിലെ ചവപ്പെട്ടിയുടെ കാര്യവും ബേക്കറിയിലെ കാര്യവും പറഞ്ഞു, മക്കളെയൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചേച്ച് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം വിളിച്ചപ്പം വലിയ കുഴപ്പമില്ലെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, പ്രിയ പിതാവിനോട് ചെയ്ത എല്ലാ നന്മയ്ക്കും നന്ദി, ആത്മാവിനെ തൃക്കൈയിൽ തരുന്നേന്ന് പറഞ്ഞാച്ചാ ഞാൻ പോയത്. ഇവിടെ ഞായറാഴ്ചയായി സഭായോഗത്തിനിടയിൽ ആത്മാവ് ഗമിക്കുന്ന ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഈ അപ്പം മൈക്ക് മേടിച്ചൊരു പ്രാർത്ഥന, കർത്താവേ ദൈവദാസനെ നിന്റെ കയ്യിൽ തരുന്നേന്ന്. ഏതാ ഞാൻ പേടിച്ചു പോയി. അതോടുകൂടെ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തു വന്നാലും ശരി, പ്രാർത്ഥിച്ച് കൈ കൊടുക്കുന്ന പണി വേണ്ട. കാര്യം എന്നെ ഏൽപ്പിച്ചു കൊടുത്തന്നേ, ദൈവദാസനെ കൈ തരികയാണേന്ന് പറഞ്ഞു. പിന്നെ അപ്പം കുറെ കാലം കൂടെ ജീവിച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ ദാവീദ് 70-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ ആവറേജ് ഏജ് അതാണ്, പോട്ടെ. പിന്നെ അദ്ദേഹത്തിൻ്റെ മോൻ സോളമൻ ഭരണത്തിൽ വന്നു. സോളമൻ ഭരണത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു. അദ്ദേഹം ഒരു 40 വർഷം യെരുശലേമിനെ വാണിട്ട് 80-ാമത്തെ വയസ്സിൽ അദ്ദേഹവും മരിച്ചുപോയി. അദ്ദേഹത്തിന് ശേഷം 60-ാമത്തെ വയസ്സിൽ മരിച്ചു. 20-ാമത്തെ വയസ്സിൽ ഭരണമേറ്റു. 40 വർഷം വാണു. മഹാനായ സോളമൻ 60-ാമത്തെ വയസ്സിൽ മരിച്ചു. നമ്മൾ അവരുടെ ആയുസ് കാലഘട്ടം കണക്കൂട്ടിയാൽ പഠിക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മോൻ ഭരണമേറ്റു. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ പിന്നെ രണ്ടായിട്ടങ്ങ് പിരിഞ്ഞു. ദൈവമാക്ക് ഈ രണ്ടായിട്ടങ്ങ് പിരിഞ്ഞു. ഈ ശലോമോൻ്റെ കാലത്ത് തന്നെ, ശലോമോൻ ആരംഭത്തിലൊക്കെ നല്ല ആളായിരുന്നെങ്കിലും പിൽക്കാലത്ത് അങ്ങ് പ്രാകൃതനായിപ്പോയി. തൻ്റെ ഭാര്യമാരെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നല്ലേ, 800 കുലീനഭജ്ഞിമാർ, 80 വെപ്പാട്ടികൾ, അസംഖ്യം കന്യമാർ. ശലോമോൻ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പള്ളിറാസ പോകുന്ന പോലെ എല്ലാവരും കൂടെ പോകുന്നു. എന്തൊരു പാടാ, ഇവർക്കെല്ലാം കൂടെ തുണിയൊക്കെ മേടിക്കണ്ടേന്നേ. ജനങ്ങളെല്ലാം കൂടെ ഞെക്കി പിഴിഞ്ഞു കളഞ്ഞ് ടാക്സൊക്കെ ഭയങ്കരമാക്കി തീറ്റി പോറ്റണ്ടേ, വസ്ത്രം മേടിക്കണ്ടേ, എന്തു ചെയ്യാൻ നോക്കും. ജനങ്ങളെല്ലാം കൂടെ പിഴിഞ്ഞു. ഇയാൾ അന്ന് ചത്തോടനെ നാട്ടുകാരെല്ലാം കൂടെ യൂണിയൻ ഉണ്ടാക്കി.
പണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് തോപ്പിൽ പാസി നാട് വെഴുതിയതുപോലെ അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് മെന്റാലിറ്റി വന്നു. അവരെന്ത് ചെയ്തു? അവരെയെന്ന് സോളമനോട് പറഞ്ഞു, സോളമന്റെ മോനോട് പറഞ്ഞു, എടാ നിന്റെ അപ്പൻ ഞങ്ങളെ ഞെരുക്കി മര്യാദയില്ലാതെ ഞങ്ങളുടെ ടാക്സ് വർദ്ധിപ്പിച്ചു, ഒന്ന് ഒഴിവാക്കി തരാമോ? അവനാണെങ്കിൽ അഹങ്കാരത്തിൽ 110 കയറിയവനാണ്. അവൻ പറയാണ്, എൻ്റെ അപ്പൻ്റെ അര അരയേക്കാളും വണ്ണം ഉണ്ടെന്ന് എൻ്റെ കൈക്ക്. അപ്പോൾ നോർത്ത് എൻ്റെ അഹങ്കാരം. ആ എന്നാൽ നാട്ടുകാർ നിനക്ക് നിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ച ടാക്സ് പിരിക്കാൻ രണ്ടുപേരെ വിട്ടതാ നാട്ടുകാരവിടെ കെട്ടിയിട്ട് കല്ലെറിഞ്ഞു കൊന്നു. രാജ്യം രണ്ടായിട്ടങ്ങ് പിരിഞ്ഞു. ഒരു ഭാഗം 10 ഗോത്രങ്ങൾ ചേർന്ന് ശലോമോന്റെ ദാസന്റെ കയ്യിലും 2 ഗോത്രങ്ങൾ ചേർന്ന് ശലോമോന്റെ മോന്റെ കയ്യിലുമായി ഇസ്രായേലും യഹൂദയെന്ന് പറയുന്ന 2 രാഷ്ട്രങ്ങളായിട്ടങ്ങ് മാറി. പിന്നെ ഇവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഈ ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാല് ഇസ്രായേൽ എന്ന ആ 10 ഗോത്രത്തെ 9 രാജവംശത്തിൽ നിന്ന് 19 രാജാക്കന്മാർ ഭരിച്ചു. യഹൂദ എന്ന രാജവംശത്തെക്കുറിച്ച് പഠിച്ചാൽ ഈ ദാവീദിൻ്റെ മക്കളിൽ ഏതാണ്ട് 20 രാജാക്കന്മാർ യഹൂദയിലും വാണിരുന്നു. അപ്പോൾ ദാവീദ് സോളമൻ ഇങ്ങനെ പോവുകയാണ് സിംഹാസനം. എന്നാൽ ദാവീദിന് ശേഷം ഏറെക്കുറെ 380 വർഷം കഴിഞ്ഞ് ഇന്നത്തെ ഇറാഖിലെ ഭരണകർത്താവായ നെബൂഖദ്നേസർ എന്ന ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനും കൂടെ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ദാവീദിൻ്റെ സിംഹാസനം യഹോയാക്കീമിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു. ഇന്നേക്ക് ഏറെക്കുറെ 2600 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവിൻ്റെ സിംഹാസനം ദാവീദിൻ്റെ കൊച്ചുമക്കളിൽ ഒരുവനായ യഹോയാക്കീമിൻ്റെ കയ്യിൽ നിന്ന് ഇറാഖിലെ ഭരണകർത്താവ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയതാണ്. അതിന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഇന്ന് ദാവീദിന് ഇസ്രായേലിൽ ഒരു കൊരണ്ടിപ്പലക പോലുമില്ല. ഗബ്രിയേൽ എന്താണ് പറയുന്നത്? അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ഗബ്രിയേൽ കള്ളം പറയുമോ? ഗബ്രിയേൽ എന്ന് പേരുള്ള പെന്തിക്കോസുകാരുണ്ട്, അവന്മാര് ചിലപ്പം കള്ളം പറഞ്ഞേക്കും. കായംകുളത്തൊരു ഗബ്രിയേലിനെ എനിക്കറിയാം. ഈയിടെ ഒരു ബസ് പോകുന്ന കണ്ടു, പ്രൈവറ്റ് ബസ്, ഗബ്രിയേൽ എന്ന് പറഞ്ഞു. കിടക്കുന്നത് ഈ ചാരായ ഷാപ്പിന്റെ വാതിലല്ല. എന്നാൽ ഈ സ്വർഗത്തിൽ നിന്ന് വന്ന ഗബ്രിയേൽ കള്ളം പറയത്തില്ല. ഗബ്രിയേൽ ഷാർപ്പാ പറഞ്ഞു, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ഇന്നേക്ക് ഏറെക്കുറെ 2600 വർഷങ്ങൾക്കപ്പുറം ബാബിലോണിയ രാജാവ് അല്ലെങ്കിൽ ഇറാഖ് രാജാവായ നെബൂഖദ്നേസർ തന്റെ സൈന്യാധിപനോടുകൂടെ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് സോളമൻ പണി കഴിപ്പിച്ച ആലയം തീക്കിരയാക്കി അരമനകളെ ഇടിച്ചു നിരത്തി യഹൂദന്മാരിൽ ഒരു സമൂഹത്തെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും ദാവീദ് രാജാവിന്റെ സിംഹാസനം അവിടെ അസ്തമിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 2600 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ദാവീദ് രാജാവിന്റെ സിംഹാസനം കയ്യിൽ നിന്ന് പോയി. പിന്നെ എങ്ങനെ ഇനി അത് കൊടുക്കുന്നത്? സംഭവം നടക്കുമോ? നടക്കും. ഹെസെക്കിയേൽ എന്താ പറഞ്ഞത്? ഞാൻ ഉയർന്നവനെ താഴ്ത്തും, താണവനെ ഉയർത്തും. എന്തിന്? അവകാശിയായവൻ വരുന്നത് വരെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ പഞ്ചായത്ത് ഭരണം വരെ ദൈവം തമ്മിലെ അനുവദിച്ചിട്ടാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നാണോ? ഇവിടെ കേരളത്തിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഓരോ ചാൻസ് ആണ്, റൗണ്ട്. ഈ വർഷം ഇടതെങ്കിൽ അടുത്ത വർഷം വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഭരണകൂടത്തിൻ്റെ നന്മ കൊണ്ട് ജയിക്കുന്നതല്ല, ഭരണകൂടത്തിൻ്റെ തോൽവി കൊണ്ട് എതിരുകക്ഷികൾ ജയിക്കുന്നതാണ്. പുതിയ എന്തെല്ലാം പറഞ്ഞ അവിടെ ഇങ്ങോട്ട് കയറിയിരിക്കുന്നതിന് എന്തൊക്കെ ഒപ്പിക്കുമെന്ന് അറിയത്തില്ല. ഇന്നത്തെ പേപ്പറിൽ എന്തൊക്കെയോ പിച്ചുമ്പേയും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായിത്തീരുമെന്ന് അറിഞ്ഞുകൂടെ. ഇത്രയൊക്കെ ഉള്ളൂ, ഒരു പഞ്ചായത്ത് ഭരണം പോലും നമ്മുടെ തമ്പുരാൻ അറിഞ്ഞേ നടക്കത്തുള്ളൂ. ഭൂമി തമ്പുരാൻ്റെ അതല്ലേ? നമ്മളൊക്കെ വഴിയാത്രക്കാരാ, KSRTC ബസ്സേ കയറുന്ന പോലെ. നമ്മൾ ഈ മണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് കയറി, ഭയങ്കര തിരക്കാണ്. നമുക്ക് പോകേണ്ടത് കൊട്ടാരക്കരയ്ക്കോ പുനലൂരിനാണ്. നമ്മളൊരു ടിക്കറ്റ് എടുക്കും. ചില വണ്ടിയെ 2 ഡോറുണ്ട്, പ്രൈവറ്റ് ബസ്സിന് 2 ഡോറാണ്. പാവപ്പെട്ട അപ്പം മുമ്പിൽ കയറുമ്പോൾ മുമ്പിൽ ഇങ്ങനെ കണ്ടിട്ട് ഒരു പേനായിക്ക് ഒരു കുത്തു കൊടുത്തേച്ച് പുറയിലോട്ട് പോകാൻ പറയും. ഇട്ടിച്ച് തള്ളി അപ്പം പുറകിൽ വരുമ്പം പുറകിൽ നിൽക്കുന്ന കണ്ടിട്ട് പറയും മുമ്പോട്ട് പോകാൻ പറയും. കണ്ടിട്ടില്ലേ? മുമ്പോട്ട് നടക്കും, പുറമോട്ട് നടക്കും, ഇതിനിടയിൽ ഒറ്റക്കാലേ നിൽക്കും, പിന്നെ കമ്പിയെ പിടിച്ച് തൂങ്ങി നിന്ന് ഉറങ്ങും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരേലും ഒന്ന് എഴുന്നേക്കും, ആശ്വാസമാണ്. ഓ, സമാധാനമായി എന്ന് പറഞ്ഞ് ദീർഘശ്വാസം വിടുമ്പോഴത്തേക്കിന് കണ്ടക്ടർ ബെല്ലടിക്കും, പുനലൂർ ടിക്കറ്റ് ഇറങ്ങിക്കോളാൻ പറയും. ഇതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഇടപാട്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാതെ ദൈവമക്കളെ, നമ്മൾ വലിയ പ്രതീക്ഷയോടൊക്കെ കുവൈറ്റിൽ നിന്ന് കാശ് വരുമെന്ന് പറഞ്ഞ് കാലും നീട്ടി ഇട്ടിരിക്കുമ്പോഴാ ടിക്കറ്റ് തീർന്നു. പോരടാ, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഉദ്യോഗസ്ഥൻ ആരാണെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ?
ആരായിരിക്കും? കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണോ? ഇന്ത്യൻ പ്രസിഡന്റാണോ? കരസേനാ മേധാവിക്കാണോ? അല്ല, കാലനാ. കാലന് അവന് ഭയങ്കര തിരക്കാ. ഒരു സെക്കൻഡിൽ 3 പേരെ വീതം കൊണ്ടുപോകണം. ഇപ്പൊ നമ്മളവനോട് തിരക്കാന്ന് പറഞ്ഞാൽ അവൻ വിടത്തില്ല. അവൻ എന്റെ പൊന്നു പാസ്റ്റേ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എനിക്ക് 1 സെക്കൻഡിൽ 3 പേരെ വീതം അടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ദിവസം 564,000 പേര് മരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുക, എപ്പോഴാ കുറി വീഴുന്നെന്ന് അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക, ഇതിൻ്റെ ഇടയിൽ തെള്ള് വരും. ബിവറേജിലൊക്കെ തെള്ളുന്ന കണ്ടിട്ടില്ലേ? ഇതുപോലൊരു തെള്ളു വരും. ചിക്കൻ ഗുനിയ, ഭൂമി കുലുക്കം, ജലപ്രളയം, പിന്നെ ഭൂകമ്പം, ഒറ്റയടി 20,000 ഒറ്റയടിക്ക് അങ്ങ് പോകും. നമ്മളെല്ലാം നിരയെ നിൽക്കുക, എപ്പോഴാ പുറയിൽ നിന്ന് തെള്ളു വരും എന്ന് അറിയത്തില്ല കേട്ടോ. ദിവസവും നമ്പർ എണ്ണി ജീവിക്കുന്നതെന്നല്ല, ഞാൻ ഇടയ്ക്കൊക്കെ കാൽക്കുലേഷൻ ചെയ്യും. ഒരു ആവറേജ് 65 വയസ്സ്. എൻ്റെ അപ്പന്മാരെയൊക്കെ കണക്ക് വെച്ച് ഞാൻ ഈയിടെ കണക്കൂട്ടിയപ്പോൾ ഒരു 65 വയസ്സ്. നമ്മളിങ്ങനെ അതിവേഗം ഓടുവാണെങ്കിൽ എത്രയും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു ആവറേജ് കണക്ക് ഒരു 65 വയസ്സ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആയുസ് വെച്ച് കണക്കൂട്ടിയാൽ ഇനി എനിക്കൊരു 6,400 ദിവസം കൂടെ ഉള്ളൂ. യെസ്, 6,400 ദിവസം കഴിയുമ്പം നമ്മളെ പരിപാടി തീരും. നമ്മൾ ഇവിടുന്ന് പോകും. ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചിലർക്ക് ഈ അറിവൊന്നും ഇല്ലെന്നേ, ചിലരിതൊന്നും അറിയത്തില്ല. അവരുടെ ചിന്ത അവരിവിടെ ഇരിക്കുമെന്ന്. പണ്ട് ലോകത്തിൽ ഒരു രാക്ഷസൻ ഒരിക്കല് വനവാസത്തിലിരുന്ന പാണ്ഡവരിൽ ഒരുവനോട് ചോദിച്ചു, ലോകത്തിലേറ്റവും വലിയ അത്ഭുതം പറയാമോ? അവൻ പറഞ്ഞു, ഒരുത്തൻ ചാകുമ്പോൾ അവനെ എല്ലാവരും കൂടെ കുഴിച്ചിടും, കുഴിച്ചിടുന്നവൻ ചാകുമെന്നും അവനെ കുഴിച്ചിടുമെന്നും ചിന്തിക്കാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ശരിയല്ലേ? നമ്മൾ ആരെയും ചിന്തിക്കുന്നുണ്ടോ? ചത്ത് കിട്ടുന്ന ഉടനെ നമ്മൾ മൂക്കി പഞ്ഞിയും വെച്ച് നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചെന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾ ആ പാട്ടും ഈ പാട്ടുമൊക്കെ പാടി ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും. ഇപ്പം പൊതുവെ പിന്നെ ബൈബിൾ ഒരു വാറ്റത്തെ വചനമുണ്ട്, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്ന്. കണ്ടിട്ടില്ലേ? പൗലോസ് തൻ്റെ ഒരു ശിഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്ന്. എന്താണെന്ന് അറിയത്തില്ല. മക്കൾക്ക് വെയിറ്റില്ലെങ്കിൽ പോലും ഇപ്പം 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കുഴിച്ചിടും. ശ്രദ്ധിച്ചിട്ടില്ല? അത് എന്നാന്ന്, ഒരു ഗ്രേഡ് പോലാ. കാര്യങ്ങളൊക്കെ പോയി അലുക്കാസിലൊക്കെ പോയി വരാൻ സമയം വേണ്ടേ? അപ്പൊ അതൊക്കെ കണക്ക് കൂട്ടി തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഒരാഴ്ച അമ്മച്ചിയെ ഫ്രീസറി വെച്ചിട്ടേ അടക്കും. ദൈവമക്കളെ, നമ്മളൊക്കെ വഴിയാത്രക്കാരാ, ഒന്ന് അറിഞ്ഞു വെച്ചോണേ. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. അവരിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുക, നമ്മുടെ ചാൻസ് വരും, നമ്മളെ വിളിക്കും. ഇത് മോശയ്ക്ക് പിന്നാപിടി കിട്ടിയത്. തൻ്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ മരിച്ചപ്പോൾ മോശ ദൈവത്തോട് പറയാണ്, എന്റെ നാളുകൾ എണ്ണുവാൻ എന്നെ ഒന്ന് ഉപദേശിക്കണമേ. 70 വയസ്സ് ആവറേജ് മലയാളിയുടെ ആയുസ്. 73 വയസ്സാണ് കേരളത്തിൽ എഴുതിയിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞ്, ഖുറാനും ബൈബിളും ഒക്കെ പറയുന്നതനുസരിച്ച് 70 വയസ്സ്. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് പ്രായമായവർ ഒന്ന് ഓർത്തോണം. ഇനി 365½ ദിവസം കൂടെ ഉള്ളു. ഇതിനിടയിൽ അമ്മമാരെയും മരുമക്കളോട് വഴക്കിന് പോകരുതേ. ദേവി ഇത് ഗുസ്തി പിടിക്കാൻ പോകരുതേ. ശിംശോൻ ചെയ്തതുപോലെ വാലുകമ്മി കൂട്ടിക്കത്തിച്ച് തീ കത്തിച്ച് വയലു നശിപ്പിക്കരുതേ. ഇല്ലാത്ത പണിക്കൊന്നും പോകരുത്. കാറ്റെപ്പോഴാ പോകുന്നെന്ന് അറിയത്തില്ല. എപ്പോഴും നാളെണ്ണി നാളെ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് എൻ്റെ മൊബൈലിൽ അടിച്ചിട്ട് നോക്കും, ഇനി ബാലൻസ് എത്ര ദിവസമുണ്ട്, എത്ര ദിവസമുണ്ട്, എത്ര ദിവസമുണ്ട്, ഇതിനകത്ത് ഇനി എത്ര സഹായമുണ്ട്, ഇനി മാക്സിമം ഓടിയാൽ എത്ര കൺവെൻഷൻ പങ്കെടുക്കാം, പ്രസംഗിച്ചാൽ എത്ര മണിക്കൂടെ പ്രസംഗിക്കാം എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. എല്ലാ ദിവസവും ഇന്ന് രാവിലെയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഇനി എത്ര ദിവസം കൂടെ ഓടാനുണ്ടെന്ന് നോക്കിയിട്ടാ പരിപാടി ഓടിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തോണം ദൈവമക്കളെ. അപ്പോൾ ഈ ദാവീദിന് ശേഷം അപ്പോൾ രാജ്യം 2 വിഭജിച്ചു. ഈ ഇറാഖിലെ ഭരണകർത്താവ് രാജ്യം പിടിച്ചു, ആലയം നശിപ്പിച്ചു. തുടർന്ന് ഇവിടെ വിദേശികൾ ഭരണമേറ്റു. രാജ്യം നഷ്ടപ്പെട്ടിട്ടില്ല, വിദേശികൾ കയറി. ആദ്യം അവിടെ ഭരിക്കാൻ വന്നതാരാന്നറിയാം? ബാബിലോണിയൽ, ഇറാഖുകാർ. ഒരു 87 വർഷത്തോളം അവരുടെ കോളനിയായിരുന്നു ഇസ്രായേൽ രാജ്യം. ഇസ്രായേൽ രാജാവിനെയും പിടിച്ചുകൊണ്ടുപോയി, യഹൂദ രാജാവിനെയും പിടിച്ചുകൊണ്ടുപോയി. യഹോയാക്കീമിനെ ചങ്ങലയിട്ടുകൊണ്ട് കൊണ്ടുപോയെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നു. അവൻ ഇറാഖിൽ കിടന്നു മരിച്ചു. ഇസ്രായേലിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, വിദേശിയുടെ കോളനിയായി. ഇന്ത്യയിൽ കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിച്ച് 200 വർഷമാണ് ഇന്ത്യയെ ഭരിച്ചത്. ഇതുപോലെയായിരുന്നു ഇറാഖുകാര് ഏറെക്കുറെ 87 വർഷം അവരുടെ അധീനതയിലായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇറാനിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, പേര് ഖാംബ്യാസ് എന്നായിരുന്നു. ഖാംബ്യാസിനൊരു മോനുണ്ടായി, അവൻ്റെ പേര് മഹാനായ കോരെസ്, ബൈബിൾ കോരെസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഖാംബ്യാസ് എന്ന രാജാവിൻ്റെ മകനായ കോരെസ് സൈന്യത്തോടുകൂടെ വന്ന് ഇറാഖിനെ ആക്രമിച്ചു. ഇന്നത്തെ ഇറാനിലെ ഭരണകർത്താവാണ് സൈറസ് എന്നാണ് ചരിത്രകാരൻ അവരെ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ കോരെസ്.
കോരശ് വന്ന് ബാബിലോണിയ സാമ്രാജ്യത്തെ ആക്രമിച്ച് ബാബിലോണിലെ മൂന്നാമത്തെ ചക്രവർത്തിയായ ബേൽസസറിനെ കൊന്നിട്ട് രാജ്യം പിടിച്ചു. അപ്പോൾ അദ്ദേഹം ചെറിയ വലിയ പ്രായമാകാത്ത യൗവനക്കാരനാണ്. തന്റെ അപ്പനായിരുന്ന ആ മേധ്യനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഈ രാജ്യത്തെ ഇസ്രായേൽ ദേശത്തെ ഇസ്രായേൽ പാലസ്തീൻ അറബി മേഖലകളെ അവരുടെ കോളനി വാഴ്ചയായി. പിന്നീട് ഒരു 200 വർഷക്കാലം മേദ്യ പാർസ്യ, ബൈബിൾ ഭാഷയിൽ മേദ്യ പാർസ്യ എന്ന് പറയാം, നമ്മുടെ ഭാഷയിൽ ഇന്നത്തെ ഇറാന്റെ കോളനിയായിരുന്നു ഇസ്രായേൽ. 200 വർഷം ഇറാൻകാര് ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തി. ഇറാഖ് കഴിഞ്ഞപ്പോൾ ഇറാൻ കയറി. അതിനുശേഷമാണ് മഹാനായ ദാര്യാവേശ് രണ്ടാമന്റെ കാലത്ത് ഫിലിപ്പി രാജാവിന്റെ മോൻ, മാക്സിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ മകനായ അലക്സാണ്ടർ പടയോട്ടം ആരംഭിച്ചു. അദ്ദേഹം മുഴുവൻ രാജ്യവും വെട്ടിപ്പിടിച്ചു. ഭയങ്കര പരാക്രമിയായിരുന്നു. 19-ാമത്തെ വയസ്സിൽ കിരീടാവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അപ്പനോട് പിണങ്ങി 30,000 കാലാൾ പടയോടുകൂടെ കുതിരയോടുകൂടെ താൻ യാത്രയായി. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് 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 ഇസ്രായേലിനെയും വെട്ടിപ്പിടിച്ചു. ഇറാനെ അവൻ അദ്ദേഹം ആക്രമിച്ചു. അറബെല്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദാര്യാവേശ് രണ്ടാമനുമായി ഏറ്റുമുട്ടി ആ ഇറാനെ നശിപ്പിച്ചിട്ട് ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ പിന്നെ ഗ്രീക്കിന്റെ അധീനതയിലേക്ക് വന്നു. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗ്രീക്കിന്റെ സ്വാധീനതയിലാണ്. ഈ അലക്സാണ്ടർ വലിയ മഹാനായിരുന്നു. ചുരുങ്ങിയ നാളെ അദ്ദേഹം ലോകത്തിൽ ജീവിച്ചിരുന്നുള്ളൂ. 33-ാമത്തെ വയസ്സിൽ കപ്പൽ യാത്രയ്ക്കിടയിൽ വെച്ച് കഠിനമായ മദ്യപാനത്താലും തനിക്ക് പടർന്നു പിടിച്ച കഠിനമായ പനി നിമിത്തവും താൻ മരിക്കേണ്ടി വന്നു. അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ തകർന്നു പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നു. എന്നാൽ 200 വർഷത്തോളം ഈ ഇറാൻകാർ ഭരിച്ചിരുന്നു. സംഭവം യാദൃശ്യമല്ല. യെശയ്യാവ് പറഞ്ഞു, കോരശ് എന്ന് പേർ വിളിച്ചുകൊണ്ട് 170 വർഷം മുമ്പേ ജീവിച്ച ഇസ്രായേൽ പ്രവാചകനായ യെശയ്യാവ് ഇറാനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. ഇറാൻ ഭരണകർത്താവായ കോരശാണ് ആലയം പണിയാൻ വീണ്ടും കൽപ്പന കൊടുത്തത്. അപ്പോൾ ഗ്രീക്ക് ഭരണത്തിലേക്ക് വന്നു. ചുരുങ്ങിയ കാലം അവർ ഭരിച്ചു. ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയായ ഒളിമ്പ്യാസിന്റെ സന്തതിയായിരുന്നു അലക്സാണ്ടർ. പില്ലിയോ എന്നൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. താനൊരു സൈനിക കോളേജിൽ പഠിച്ച ആളായിരുന്നു. തന്നോടൊപ്പം 4 സൈനാധിപന്മാരുണ്ടായിരുന്നു. ഒരുവന്റെ പേര് ലിസിമാക്കസ്, രണ്ടാമത്തവന്റെ പേര് കസാണ്ടർ, മൂന്നാമത്തവന്റെ പേര് സെലൂക്കിയസ്, നാലാമത്തവന്റെ പേര് ടോളമി. ഈ 4 സൈനാധിപന്മാരോടുകൂടെ ചേർന്ന് ഒരു സൈനിക ആക്രമണമായിരുന്നു അദ്ദേഹം നടത്തിയത്. നമ്മുടെ ഭാരതത്തിൽ സിന്ധു നദി തീരം വരെയും അലക്സാണ്ടർ അതിവേഗം ആക്രമിച്ചുകൊണ്ടിരുന്നു. ഭാരതത്തിലെ ചില ഹൈന്ദവ മഹർഷിമാരാണ് അലക്സാണ്ടറിന്റെ പടയോട്ടം അവസാനിപ്പിച്ച് തിരിച്ചയച്ചത്. അല്ലയോ മഹാനായ അലക്സാണ്ടറേ, അങ്ങ് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അങ്ങയുടെ പരാക്രമത്തിൽ എത്ര രാജകുടുംബങ്ങൾ മുടിഞ്ഞു. യൗവനത്വം തുളുമ്പി നിൽക്കുന്ന അങ്ങയുടെ ശരീരം മുഴുവൻ മുറിപ്പാടല്ലേ, എന്തിനു വേണ്ടി? ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിന്നു. സൈന്യത്തിൻ്റെ ഇടയിലുണ്ടായ ഭിന്നത, വിശ്വസ്തദാസനെ കോപം കൊണ്ട് കുത്തിക്കൊന്ന സംഭവം, ഇതെല്ലാം പാളയത്തിൽ കലഹമായി മാറി. മടങ്ങിപ്പോണമെന്നുള്ള ആഗ്രഹമായി. ഒളിമ്പ്യാസ് എന്ന അമ്മ കൂടെ കൂടെ മടങ്ങിച്ചെല്ലാൻ ആവശ്യപ്പെടുന്ന ആവശ്യം, ഇവ നിമിത്തം ഇദ്ദേഹം മടങ്ങിപ്പോയി. യാത്ര മധ്യേ മരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സിസ്റ്ററുണ്ട്. ബൈബിളിലെ പേര് ആര് അറിയാമോ? അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയിട്ടു. പിള്ളേർക്കിടാൻ പറ്റിയ പേരാ തെസ്സലോനിക്ക. തെസ്സലോനിക്ക എന്ന് പറയുന്നത് അലക്സാണ്ടറിന്റെ സഹോദരിയുടെ പേരാണ്. ഈ തെസ്സലോനിക്കയെ വിവാഹം കഴിച്ചിരുന്നത് സെലൂക്കിയസ് എന്ന സൈനാധിപനായിരുന്നു. തനിക്ക് സ്ത്രീധനമായി കൊടുത്തതാണ് ഈ തെസ്സലോനിക്ക, ഇപ്പോഴത്തെ നമ്മുടെ ചെക്കോസ്ലേവിയ എന്ന് പറയുന്ന സ്ഥലം. ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മരിക്കാൻ നേരം ഈ വിശ്വസ്തനായ സൈനാധിപനെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ക്യാപ്റ്റൻ, ഞാൻ മരിക്കാൻ പോകുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഡെഡ് ബോഡി എൻ്റെ അമ്മയെ കൊണ്ട് കാണിക്കാമെങ്കിൽ കാണിക്കണം, മരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, എൻ്റെ 2 കൈകളും ശവപ്പെട്ടിയുടെ പുറത്തിടണം, ഞാൻ എൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകേണ്ടത് നിങ്ങളല്ല, എന്നെ ചികിത്സിച്ച വൈദ്യന്മാരാണ്, എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം തെരുവിൽ വലിച്ചെറിയണം. അദ്ദേഹം വിറച്ചു ചോദിച്ചു, എന്താണ് യജമാനൻ പറയുന്നത്? അങ്ങ് മരിക്കുമോ? യെസ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു. അവന് യൂറോപ്പിൽ ജനിച്ചു, ലോകം വെട്ടിപ്പിടിച്ചു. പക്ഷേ ആഫ്രിക്കയുടെ ഒരു ദുഃഖിലാണ് കപ്പലടുപ്പിച്ച് അവൻ്റെ ഡെഡ് ബോഡി അവിടെ അടക്കേണ്ടി വന്നു. മഹാനായ അവൻ മരിച്ചു. തുടർന്ന് ലോക സാമ്രാജ്യങ്ങളെ ഇവരുടെ പക്കൽ ഏൽപ്പിച്ചു.
അലക്സാണ്ടറിന്റെ സ്വാധീനതയിൽ ഉണ്ടായിരുന്ന കോളനി വാഴ്ച നടത്തിയ രാജ്യങ്ങളെ നാല് സൈന്യാധിപന്മാർക്ക് വീതിച്ചു കൊടുത്തു. പിന്നെ ഈ നാല് സൈന്യാധിപന്മാർ തമ്മിൽ കൂട്ടിയടിയായി. വടക്കൻ രാജാവും തെക്കൻ രാജാവും എന്ന് പറയുന്ന ടോളമിയും സെലൂക്കിയസും ബലപ്പെട്ടു, ബാക്കിയുള്ളവൻ അസ്തമിച്ചു പോയി. ഇവരെ ഇങ്ങനെ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തും കാലത്താണ് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ ചവിട്ടി മെതിക്കുന്നതും ചവച്ചരയ്ക്കുന്നതുമായ റോമൻ എഴുന്നേറ്റു വരുന്നു. പിന്നെ റോമാക്കാർ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തി. യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് ദാവീദിന്റെ സിംഹാസനം പോയ ശേഷം ആ രാജ്യത്തിൽ ആറ് വിദേശികൾ ഭരിക്കും. അതിലൊന്ന് ബാബിലോണിയരാണ്, രണ്ടാമത് മേദ്യ പാർസ്യ ഇറാഖാണ്, മൂന്നാമത്തെ യവനൻ ഗ്രീക്കുകാരനാണ്, നാലാമത്തേത് റോമനാണ്, അഞ്ചാമത്തേത് ഇപ്പോഴത്തെ ജനാധിപത്യമാണ്, ആറാമത്തേത് യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യമാണ്, ഏഴാമത്തേത് നമ്മുടെ മശിഹായുടെ സാമ്രാജ്യമാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ പരിശുദ്ധ പിതാവ് യേശുവിനെ ഇരുത്തുന്ന നാൾ വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ റോമാക്കാരുടെ കാലം വന്നു. റോമൻ ഭരണകാലത്താണ് ഇസ്രായേലിന് സകലം നഷ്ടപ്പെടുന്നത്. കർത്താവായ യേശുവിനെ അവർ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. സംഭവത്തിന് 1500 വർഷം മുമ്പ് ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞു, ഇസ്രായേലെ കേട്ടുകൊള്ളുവിൻ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ നീ ലംഘിച്ചാൽ നീ ഭൂമിയിലെമ്പാടും അടിമയായി പോകും. നിന്നെ കൊണ്ടുപോയി കപ്പൽ തുറമുഖങ്ങളിൽ വിൽക്കാൻ നിൽക്കും. പ്രഭാതമാകുമ്പോൾ സന്ധ്യയായാൽ മതി എന്ന് പറയും, സന്ധ്യയായാൽ പ്രഭാതമായാൽ മതി എന്ന് പറയും. വലിയ വേദന നിനക്കുണ്ടാകും. നിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ശിശുക്കളെ നീ ചുട്ടുഭക്ഷിക്കും. 1500 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുൻപേ ആവർത്തന പുസ്തകം 28 മോശ പറഞ്ഞ വാക്കുപോലെ ഇസ്രായേലിന് സംഭവിച്ചു. ആ യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് സിംഹാസനം നഷ്ടപ്പെട്ടതാണല്ലോ. പിന്നെ മോശയുടെ ശാപവചനം അവരുടെ മേൽ നിവർത്തിയായി. 60 യഹൂദരും ഗ്രീക്കുകാരും തമ്മിൽ വലിയൊരു ആഭ്യന്തര കലഹമുണ്ടായി. ഗ്രീക്കുകാരെ പ്രീതിപ്പെടുത്തുന്നതിന് റോമൻ ഭരണകൂടം ഇസ്രായേലിന് എതിരായി തീർന്നു. നീറോയുടെയും വൈസ്പേഷ്യന്റെയും ചില തീരുമാനങ്ങളുടെ മുൻപിൽ ഇസ്രായേൽ ആടി ഉലഞ്ഞു. നീറോ ആണ് അതിനുശേഷം നീറോ ആത്മഹത്യ ചെയ്തു. ഏതാണ്ട് 60 പട്ടണം നിരോധിച്ചു. 10 വിദേശ രാജ്യങ്ങളുമായി ബന്ധമില്ലാതെ ഈ ഇസ്രായേൽ രാജ്യം കിടന്നു. അപ്പോഴാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ചുട്ടുതിന്നുന്ന അവസ്ഥയുണ്ടായത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേലിന് വലിയൊരു സമൂഹത്തെ അടിമകളായി പിടിച്ച് അലക്സാണ്ടറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച കപ്പൽ തുറമുഖത്ത് കൊണ്ടുപോയി നിർത്തി. പക്ഷേ ആരും അടിമ വിലയ്ക്ക് അവരെ വാങ്ങാൻ തയ്യാറായില്ല. മോശ പറഞ്ഞു, നിങ്ങളെ അടിമകളായി കൊണ്ടുപോയി നിർത്തും, എങ്കിലും നിങ്ങളെ അപ്പനായ അബ്രഹാമിനോടുള്ള നീതി നിമിത്തം നിങ്ങൾക്ക് വില പറഞ്ഞു വാങ്ങുവാൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല. സംഭവങ്ങൾ ഒന്നൊന്നായി നിറവേറി. 60 പട്ടണം നിരോധിച്ചു. 70 വരെ പട്ടണം നിരോധിക്കപ്പെട്ടു. 70 വീണ്ടും തീത്തോസ് ഇസ്രായേലിനെ ആക്രമിച്ചു. 130 മഹാനായ ഹേരോദാവ് യഹൂദന്മാർക്ക് പണിതു കൊടുത്ത ആലയത്തെ 70 ആലയത്തെ നശിപ്പിച്ചു. 130 അവരെ രാജ്യത്ത് നിന്ന് ചെതറിച്ചു കളഞ്ഞു. മണൽ തരി വാരി എറിയും പോലെ യഹൂദനെ ഭൂമിയുടെ 4 വലിച്ചെറിഞ്ഞു. 135 റോമൻ സെനറ്റ് ഇസ്രായേൽ എന്നൊരു രാജ്യം ഭൂമിയിലില്ലെന്ന് പരസ്യ പ്രഖ്യാപനം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തെരുവുനായ അലയും പോലെ ഇസ്രായേൽ ലോകത്തിൽ ചുറ്റിത്തിരിഞ്ഞു. BC 606 തുടങ്ങി ഏതാണ്ട് 1948 ഇസ്രായേൽ എന്നൊരു രാജ്യം സ്ഥാപിക്കുന്നത് വരെ 2554 വർഷക്കാലം ദാവീദിന്റെ രാജ്യം നഷ്ടപ്പെട്ടവരായി അവർ വിദേശികളൊക്കെ അടിമകളും ലോകം ചുറ്റിത്തിരിഞ്ഞവരുമായി. നമ്മുടെ രാജ്യത്തിൽ വന്ന യഹൂദനെ അതി ഉപദ്രവിച്ചില്ല, പക്ഷേ യഹൂദന്മാർ ഒരുപാട് ഉപദ്രവം ഏൽക്കേണ്ടി വന്നു. എന്നാൽ പിൽക്കാലത്ത് 1948 May 8 അവരുടെ രാഷ്ട്രം പ്രഖ്യാപിച്ചു, ഇന്ന് സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി കച്ചക്കൂട്ടത്തിൽ തീപ്പന്തം പോലെ അവരിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അവിടെ നമ്മുടെ ജനാധിപത്യ ഭരണം പോലെയുള്ള ഒരു ഭരണകൂടമാണ് ഇരിക്കുന്നത്. ഇന്ന് 5 കൂടുമ്പോൾ ഇലക്ഷൻ നടത്തി അവിടെ ഭരണം നടത്തുകയാണ്. ഇത് പ്രശസ്തമായൊരു രാജ്യമാണ്. അവരുടെ സമ്പൽഘടന കൃഷി മേഖലയൊക്കെ പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇതിന് ശേഷം ഇനി ഒരുത്തൻ അവിടെ ഭരിക്കും. അത് 6 ഭരണകർത്താവാണ്. ബൈബിൾ അവനെ അധർമ്മമൂർത്തി എന്നാണ് വിളിച്ചിരിക്കുന്നത്.
ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ പഠിക്കുമ്പോൾ ലോകാവസാനത്തെ കുറിച്ച് 10 കാര്യങ്ങൾ ഖുറാനിൽ പറയുന്നു. അതിൽ ഏറ്റവും ദജാലിന്റെ പ്രത്യക്ഷതയാണ്. അന്ത്യകാലത്ത് ദജാൽ എന്നൊരുവൻ എഴുന്നേറ്റ് വരും. അവൻ ഒരു ഒറ്റക്കണ്ണനായിരിക്കും. ഭൂമി മുഴുവൻ ചുറ്റി തിരിഞ്ഞ് അവൻ ഭൂലോകത്തെ വഞ്ചിക്കും. എന്നാൽ ഈശാ നബി പ്രത്യക്ഷനായി ജിൽദ ഗേറ്റിംഗൽ വെച്ച് അവനെ കൊന്നു മുടിക്കുമെന്ന് ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ പറയുന്നു. യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പഠിച്ചാൽ അത് പറയുന്നത് അന്ത്യകാലത്ത് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് അർമെലിയാസ് എന്നൊരുവൻ എഴുന്നേറ്റ് വരും. അവൻ മുഴുവൻ മാനവരാശിയെയും വഞ്ചിക്കും. എന്നാൽ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പുതുക്കി പണിയുവാൻ വരുന്ന മശിഹാ തമ്പുരാൻ പ്രത്യക്ഷനായി അവനെ കൊന്നുകളയുമെന്ന് യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പറയും. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് അന്ത്യകാലത്ത് അധർമ്മമൂർത്തി പ്രത്യക്ഷനാകും. എന്നാൽ യേശുവിന്റെ വായിലെ ശ്വാസത്താൽ അവനെ കൊന്നുമുടിക്കും. ഭൂമിയിൽ ഇസ്രായേലിൽ ഭരണം നടത്തുന്ന ആറാമത്തെ ഭരണം അധർമ്മമൂർത്തിയുടെ അല്ലെ അർമെലിയാസിന്റെ അല്ലെങ്കിൽ ദജാലിൻ്റെതാണ്. അവൻ 7 വർഷക്കാലം ഇസ്രായേലിനെ ഭരിക്കും. ആ കാലഘട്ടത്തിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും. ആ കാലഘട്ടത്തിലാണ് കൈമേലോ നെറ്റിമേലോ മുദ്രയില്ലാത്തവന് വാങ്ങാനോ വിൽക്കാനോ ഒക്കത്തില്ല. അതിനുശേഷം അതിശക്തമായ യുദ്ധമുണ്ടാകും. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇനി ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധം കാണാം. അടുത്തത് ഹർമഗദോൻ എന്നൊരു യുദ്ധം കാണാം. അടുത്തത് ഗോഗ് മഗോഗ് എന്നൊരു യുദ്ധമുണ്ട്. ഇസ്രായേൽ റഷ്യ യുദ്ധമാണ് എസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ പറയുന്നത്. ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ചാണ് സക്കരിയ പ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്നത്. ഗോഗ് മഗോഗ് യുദ്ധത്തെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നത്. വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. ഭൂമിയിൽ ഇനി അതിപ്രധാനമായി ഇസ്രായേൽ റഷ്യ യുദ്ധം നടക്കും. ഒരു ഭാഗത്ത് പാശ്ചാത്യരും മറുഭാഗത്ത് പൗരസ്ത്യരും വരും. യൂറോപ്പും സഖ്യകക്ഷികളും ഇസ്രായേലിന് അനുകൂലമായും റഷ്യയും സഖ്യകക്ഷികളും ഇസ്രായേലിന് പ്രതികൂലമായി വരും. ഇന്ന് പേർഷ്യൻ നാടുകൾ ഏകീകരിക്കപ്പെടും. പേർഷ്യയിലെ കുവൈറ്റും സൗദി അറേബ്യ ഒഴികെ ശേഷിപ്പുള്ളതെല്ലാം ഇറാഖിന്റെ കീഴിൽ വരും. പേർഷ്യ എന്ന ഒറ്റ പേരിൽ കാണപ്പെടും. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, കൊറിയ തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങൾ യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ റഷ്യയ്ക്ക് അനുകൂലമായി വരും. അമേരിക്കയുടെ കീഴിൽ ബ്രിട്ടൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പ് തുടങ്ങിയവ വരും. ഉഗ്രമായ യുദ്ധമുണ്ടാകും. യുദ്ധത്തിൽ ഇസ്രായേലിന് ജയമുണ്ടാകും. വീണ്ടും തുടരും. അടുത്ത യുദ്ധം ഹർമഗദോൻ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ യേശുക്രിസ്തു ഇസ്രായേലിനെതിരെ വരും. ആ യുദ്ധത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന്റെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്നത്. തുടർന്ന് 1000 ആണ്ട് വാഴ്ചയുണ്ട്. ദാവീദ് രാജാവിന്റെ സിംഹാസനം കൊടുക്കും. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ പ്രവാചകൻ ഇന്നേക്ക് 2600 വർഷം മുമ്പ് ഇറാഖിലെ ഏറ്റവും ബലവാനായ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കും. ദാനിയേൽ പ്രവചനം 2:44 വീണ്ടും ദാനിയേൽ പറഞ്ഞു, ലോകത്തിന്റെ മുഴുവൻ ആധിപത്യവും വിശുദ്ധന്മാരുടെ പക്കൽ ദൈവം ഏൽപ്പിക്കും. ദാനിയേൽ പ്രവചനം 7:24 ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദാനിയേൽ പറയുന്നു, സന്ധ്യായാമത്തിങ്കൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മുകളിലുള്ള വാക്കിൽ വയോധ്യനായ ഒരുവൻ സിംഹാസനത്തിലിരുന്നു, 1000 പേർ ചുറ്റും നിന്നു, കൊമ്പ് സംസാരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമെന്ന യേശുക്രിസ്തുവിനെ അവർ കൊന്നു, അതിൻ്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളയുന്നത് ഞാൻ കണ്ടു. വീണ്ടും പറയുന്നു, സന്ധ്യായാമത്തിങ്കൽ വീണ്ടും ഒരു ദർശനം കണ്ടു. ദർശനം എന്താണെന്നറിയാമോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സന്ധ്യായാമത്തിങ്കൽ മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ വയോധ്യന്റെ വലത്തുവശത്ത് വരുമാറാക്കി. ദാനിയേൽ പ്രവചനം 7:13 തുടങ്ങിയുള്ള വാക്യം വായിക്കണ്ട. വാക്യം ഇങ്ങനെയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വയോധ്യന്റെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ കൊണ്ട് നിർത്തി. വയോധ്യനായവൻ മുഴു ലോകത്തിന്റെ ആധിപത്യം തന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യപുത്രന് കൊടുക്കും. എന്താണ് ഗബ്രിയേൽ പറഞ്ഞത്? അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. ഈ ഭൂമിയിൽ നമ്മുടെ മശിഹാ തമ്പുരാൻ 1000 ആണ്ട് വാഴും. അതാണ് യെശയ്യാവ് പറഞ്ഞത്, ഒരു രാജാവ് നീതിയോടെ വാഴും.
അവന്റെ പ്രഭുക്കന്മാർ ഭൂമിയിൽ ഭരണം നടത്തും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 2-ാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. അവൻ ഉയർത്തുവന്ന് യേശുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഞാൻ പറഞ്ഞല്ലോ, യഹോയാക്കീമിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ദാവീദിന്റെ സിംഹാസനം പരിശുദ്ധ പിതാവ് യേശുവിന് കൊടുക്കും. യേശു 1000 ആണ്ട് വാഴും. ഇത്യോപ്യയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഗാസ്പർ എന്ന ആ വിദ്വാൻ യേശുവിന് പൊന്നു കൊടുക്കുമ്പോൾ ദൂരത്ത് നിന്ന് വിദ്വാൻ അറിഞ്ഞിരുന്നു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. നമ്മുടെ മശിഹായി ഭൂമിയെ 1000 ആണ്ട് വാഴും. ദൈവമക്കളെ, എന്താണ് എസെക്കിയേൽ പറഞ്ഞത്? ഉയർന്നവനെ ഞാൻ താഴ്ത്തും, താണവനെ ഞാൻ ഉയർത്തും. അധികാരമുള്ളവൻ, അവകാശമുള്ളവൻ വരുവോളം ഇസ്രായേൽ നാടിനെ ഭരിക്കുവാൻ അവകാശമുള്ളവൻ വരും. 1-2 അല്ലെങ്കിൽ 5 വർഷം 10 വർഷമല്ല, യേശു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും. 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ പുനരുദ്ധാന ശരീരത്തോടുകൂടെ വരും. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നുള്ള മശിഹായുടെ വാക്കുപോലെ 12 ഗോത്രങ്ങളിൽ നിന്ന് 144,000 ഇസ്രായേലിനെ മുദ്രയിട്ടെടുക്കും. യാക്കോബിന്റെ മക്കളിൽ ഉന്നതനായ യഹൂദയുടെ വസ്ത്രാഗ്രം പിടിച്ച് ഒരു യഹൂദന് 10 ജാതികൾ വീതം കയറും. 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുപ്രാപിച്ച വിശുദ്ധന്മാരും ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെ 144,000 പേരും യഹൂദാജാതിയുടെ വസ്ത്രം പിടിച്ചു കയറിയ പുറംജാതിയും കൂടെ ചേർന്ന് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും. സാത്താൻ ബന്ധിതനായിരിക്കും. മഹാസമുദ്രത്തിൽ തിലമാലകൾ അടിക്കും പോലെ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയ്ക്കും. കിഴക്ക് നിന്ന് പുറപ്പെട്ടു വന്ന വിദ്വാൻമാർ യേശുവിന് എന്തിനാണ് പൊന്നുകൊണ്ട് കൊടുത്തത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ രാജാവാണ്. അവൻ ഈ ഭൂമിയെ വാഴും. ഇന്ന് അവൻ രാജാവായി സിയോനിൽ ഇരിക്കുന്നു. യേശു സിയോനിലെ രാജാവാണ്. യേശു രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു. എല്ലാറ്റിലുപരി മശിഹ രാജാവായി ഭൂമിയിൽ വാഴും. കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട വിദ്വാൻമാർ പറഞ്ഞു, യഹൂദ രാജാവ് എവിടെ? കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചല്ലോ, വിദ്വാൻമാരിൽ ഒരുവൻ അവന് കൊടുത്തത് 100 തൈലമായിരുന്നു. ഗെച്ചമന തുടങ്ങി ഗോൽഗോത്തായോളം അവൻ പീഡനം അനുഭവിച്ചു. അവൻ 100 തൈലം കുടിച്ചു. പാപത്താൽ മനുഷ്യ ദൈവത്തിൽ നകന്ന മനുഷ്യനെ ദൈവത്തിൽ കൊണ്ടുവരുവാൻ, അശുദ്ധനെ വിശുദ്ധനാക്കുവാൻ, അനേക മനുഷ്യരെ ദൈവപുത്രന്മാരാക്കുവാൻ, പരിശുദ്ധ പിതാവിന്റെ മഹത്വത്തിൽ മടങ്ങിപ്പോകുവാൻ. ഇന്ന് രാത്രി നാം ചിന്തിച്ചത് നമ്മുടെ മശിഹ യഹൂദ രാജാവാണ്. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ചില നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിൽ എത്രയോ കോടി ജനങ്ങൾ ഈ സത്യങ്ങളുടെ ആഴങ്ങൾ ഗ്രഹിക്കാതെ അവർ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ ഏഴകളായി നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മം ഗ്രഹിക്കുവാൻ സ്വർഗം നമുക്കിങ്ങനൊരു അവസരം തന്നല്ലോ. ഇന്ന് രാത്രി യേശു വാതിക്കൽ നിന്ന് മുട്ടുകയാണ് ദൈവവൈദലെ. നീ നിന്റെ വാതിൽ തുറന്നുകൊടുത്താൽ നിൻ യേശു തൻ്റെ സിംഹാസനം നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കും. നിന്റെ അർത്ഥശൂന്യമായ പച്ചവെള്ളത്തിന് തുല്യമായ ജീവിതത്തെ രുചിയും മണവും ഗുണവുമുള്ള വീഞ്ഞുപോലെയാക്കി തീർക്കും. നീ അധ്വാനിച്ച് അർത്ഥശൂന്യനായി ക്ഷീണിതനാണെങ്കിൽ പത്രോസിൻ്റെ പടകിൽ ചെന്ന് അവൻ്റെ ദുഃഖങ്ങൾക്ക് പരിധി വരുത്തിയ കർത്താവ് നിന്റെ അധ്വാനത്തിന് പരിഹാരം തരും. ലാസറിന്റെ കല്ലറ പോലെ ചീഞ്ഞ് നാറി ദുർഗന്ധം ഭവിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രി ലാസറേ പുറത്തു വരിക എന്ന് പറയുന്ന ആ അരുമനാഥന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾത്താൽ സ്വർഗം നിന്നെ സഹായിക്കും. ചില നിമിഷങ്ങൾ മാത്രം കണ്ണുകൾ അടച്ചാട്ട്. ഒരു രാജാവ് ഭൂമിയിൽ നീതിയോടെ വാഴും. അത് സിംഹാസനം ദാവീദിൻ്റെതാണ്. യേശു രാജാവാണെങ്കിലും ദാവീദിൻ്റെതാണ്. ഇന്നേക്ക് 2600 വർഷം മുമ്പ് യഹൂദ രാജാവായ യഹോയാക്കീം കയ്യിൽ നിന്ന് ഇറാഖ് രാജാവ് അപകരിച്ചു കൊണ്ടുപോയ ദാവീദ് രാജാവിന്റെ സിംഹാസനം പരിശുദ്ധ പിതാവ് ദാവീദിന് വീണ്ടും കൊടുക്കും, യേശുവിന് കൊടുക്കും. ആ യേശു 1000 ആണ്ട് ദാവീദ് പുത്രനായി സിംഹാസനത്തിൽ ഇരിക്കും. വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ ദാവീദിനോട് ദൈവം നിശ്ചല കൃപ ചെയ്തെന്നാണ്. ആ നിശ്ചല കൃപയുടെ തുടക്കം എവിടെന്നറിയാമോ? അപ്പനായി ഇശായും സഹോദര ഗണങ്ങളും വാർദ്ധക്യത്തിലെത്തിയ അമ്മയും നിൽക്കുമ്പോൾ വയോധനായ ശമൂവേൽ അവന്റെ തലയിൽ തൈലാഭിഷേകം
ഒഴിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യഹോവ നിന്നെ ഇസ്രായേലിന്റെ രാജാവാക്കി എന്ന് പറഞ്ഞ് അവിടെ അഭിഷേകത്താൽ അവനിൽ ആരംഭിച്ച കൃപ അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാമോ? എന്റെ ദാസനോ ദാസനായ ദാവീദിനോട് ഞാൻ ചെയ്ത നിശ്ചല കൃപയ്ക്ക് മാറ്റം വരത്തില്ലെന്ന് ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പ്രകാരം 1000 ആണ്ട് വാഴ്ചയിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ നമ്മുടെ മശിഹാ തമ്പുരാൻ ഇരിക്കുന്നതുവരെയും ആ നിശ്ചല കൃപ ദാവീദിന്റെ തലമുറകളെ പിന്തുടരുകയാണ്. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. തിരുവെഴുത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ നമുക്കൊരു അവസരം ലഭിച്ചല്ലോ. കണ്ണുകൾ അടച്ചാട്ട്. കർത്താവായ യേശുവേ, നീ രാജാവായി എന്റെ ഹൃദയത്തിൽ വാഴണമേ നീ യാചിച്ചാട്ട്. ആരും അലസപ്പെട്ട മനസ്സോടെ ദേവായിരിക്കരുത്. നമ്മളൊരു അവസാന നിമിഷത്തിൽ വന്നു. ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ കൊതിക്കുന്ന എത്രയോ ആയിരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്രയോ പേർ സുവിശേഷം കേൾക്കുവാൻ പരക്കം പായുകയാണ്. സ്വർഗം ഇങ്ങനെ ഒരു നല്ല ദിനം നമുക്ക് തന്നല്ലോ. ഭൂമിയിൽ നമ്മുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ദൈവമക്കളെ. ഒരു ദിവസം ലോകം വിട്ടു പോകേണ്ടി വരും. ഇവിടെ ഉള്ളതെല്ലാം വിട്ടു പോകേണ്ടി വരും. ഇവിടെയുള്ള എല്ലാവരെയും വിട്ടു പോകേണ്ടി വരും. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ജഡത്തെ വിട്ടുപോകേണ്ടി വരും. നമ്മുടെ സമ്പാദ്യങ്ങളെ, ബന്ധങ്ങളെ, സ്വന്തങ്ങളെ, നമ്മുടെ പ്രശസ്തിയെ, പേരെ, ഓ എല്ലാം വിട്ടു നാം പോകേണ്ടി വരും. ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. അതിലുപരി യേശുവേ, ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ രാജാവായി വരണമേ. കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രമുഖന്മാർ ന്യായത്തോടെ ഭരണം നടക്കും. ബൈബിൾ എഴുതിയിരിക്കുന്നു, ചെന്നായും കുഞ്ഞാടും കൂടെ ഒന്നിച്ച് മേയും, തടിപ്പിച്ച മൃഗവും കരടിയും പുള്ളിപ്പുലിയും ഒന്നിച്ചു വാഴും. യഹോവ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കും പോലെ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കും. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുപ്രാപിക്കുന്ന വിശുദ്ധന്മാരെ, ഉയർപ്പിന്റെ ശരീരത്തോടുകൂടെ വന്ന് നിങ്ങൾ യേശുവിനോടുകൂടെ വാഴും. സ്വർഗം നമ്മെ സഹായിക്കട്ടെ.